ഇടമുറകിന് നിരീശ്വരവാദി ആക്കിയ ചോദ്യം എന്നുള്ളത്. അപ്പോ അത് 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 നിങ്ങൾ ആ ഒരു ചർച്ചയിൽ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം പുസ്തകങ്ങൾ എഴുതിയതും അതോടൊപ്പം തന്നെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ചർച്ചകൾ നിങ്ങൾക്ക് കാര്യം ഏറെക്കുറെ മനസ്സിലാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇദ്ദേഹം കാണിച്ച പല തട്ടിപ്പുകളും നമ്മൾ എക്സ്പോസ് ചെയ്തതാണ്. അപ്പം ഇദ്ദേഹം ഒരു തട്ടിപ്പിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനൊരു തട്ടിപ്പ് കടത്തിന് മനുഷ്യനെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റിയോട് തോന്നിയ ഒരു അന്ധമായ വൈരാഗ്യം അതൊരു തട്ടിപ്പിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകത്തിന്റെ രചന തന്നെ മുന്നോട്ട് വരുന്നത്. എന്നാൽ അതിനനന്തരം ആ പുസ്തകം ഒന്നുമല്ല എന്നും അത് വെറും തട്ടിപ്പാണെന്നും കാണിച്ചുകൊണ്ട് ഒത്തിരി ദേവദാസന്മാര് വരികയും പുസ്തകം എഴുതുകയൊക്കെ ചെയ്തു. അങ്ങനെ കാലാന്തരത്തിൽ അഡ്രസ് ഇല്ലാതെ വിസ്മരിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിനകത്ത് വന്നതിന് ശേഷം ഈ പുസ്തകത്തെ സംബന്ധിച്ച് പല നവനാസ്തികരും ചർച്ച ചെയ്യുകയും തർക്കിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് വീണ്ടും ആ പുസ്തകം ഒന്നുമല്ലെന്ന് കാണിക്കുന്ന പല പ്രോഗ്രാമുകൾ വെക്കുകയും അതിനനന്തരം നമ്മുടെ പുതിയ ഇടമറക് സഹോദരൻ പറഞ്ഞതിങ്ങനെയാണ്, ഇനി ഈ പുസ്തകം 2 ലക്ഷം കോപ്പി ഉടനെ തന്നെ സൗജന്യമായി കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ വലിയൊരു തള്ളുതള്ളി. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഇത്തരം ചർച്ചകൾ വളരെ പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നു സുജോ ബ്രദർ ബാക്കിയുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സുജോ ബ്രദർ കേൾക്കുന്നുണ്ടോ? സാങ്കേതിക തടസ്സം വന്നതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണത്. ക്ലബ് മറുപടികൾ ആ പുസ്തകത്തിന് ഉണ്ടായപ്പോൾ ഇടമറക് അതിനെ ലോജിക്കൽ അല്ലാതെയാണ് പിന്നീട് പ്രതികരിച്ചിട്ടുള്ളത്. നിരീശ്വരവാദികളുടെ ഇടയിൽ തന്നെയുള്ളവർ ആ പുസ്തകത്തെ റെഫ്യൂട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ആ ഇടമറക് മുന്നോട്ട് വയ്ക്കുന്ന ആശയം തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇടമറകിന്റെ ആ പുസ്തകത്തിലൊരു ലോജിക്ക് അദ്ദേഹം ഒരു കാര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടി ഏതെങ്കിലും ആരെയെങ്കിലും ഉദ്ധരിച്ചുകൊണ്ട് ഇന്നയാൾ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ശരിയാണെന്നൊരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ പുസ്തകം ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ വായിക്കുമ്പോൾ നമുക്ക് അത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച് അന്നത്തെ ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ അദ്ദേഹം റെഫ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. റെഫ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് ആധികാരികതയുള്ള ഒരു ചരിത്രകാരന്റെയും അടിസ്ഥാനത്തിലല്ല. അങ്ങനെ ഒരു ചരിത്രകാരന്റെയും ആധികാരികത ഇല്ലാതെ ഇടമറക് പറയുകയാണ്. യേശു ക്രിസ്തു ഒരു മിത്താണ്, മിഥ്യയാണ്. അത് നമ്മുടെ ഇടയിലെ ഇവിടെ ഇന്ത്യയിലേക്ക് ആരാധിക്കപ്പെടുന്ന പല ദേവീ ദേവന്മാരെ പോലുള്ള തെളിവുകളില്ലാത്ത കഥകളാണ് എന്നാണ് ഇടമറക് പറഞ്ഞിട്ടുള്ളത്. ഈ കൃഷ്ണന്റെ കാര്യത്തിലാണെങ്കിൽ ഇടമറക് പറഞ്ഞ കാര്യങ്ങൾ ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല. കൃഷ്ണൻ ജീവിച്ചിരുന്നോ ജീവിച്ചിരുന്നില്ലയോ എന്നുള്ളത് അടുത്ത വിഷയമാണ്. പക്ഷെ ചരിത്രപരമായി അതിനെയും തെളിയിക്കാൻ ഇടമറകിന് എന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെ ഇടമറക് മുന്നോട്ട് വെക്കുന്ന ഒരാശയം, ആ പുസ്തകത്തിലൂടെ ഇടമറക് മുന്നോട്ട് വെച്ച ഒരാശയം, യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല. ഇന്ന് ആ വാദം പിന്തുടരുന്ന ആളുകൾ വളരെ കുറവാണ്. റിച്ചാർഡ് കാരിയറിനെ പോലുള്ള മിത്തിസ്റ്റുകളാണ് ഇന്ന് ആ വാദം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രസിദ്ധനായ തത്വശാസ്ത്രജ്ഞനായിരുന്നു ബെർട്രാൻഡ് റസ്സൽ. തന്റെ പുസ്തകത്തിൽ എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയല്ല എന്ന തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തു ഏതെങ്കിലും കാലത്ത് ജീവിച്ചിരുന്നോ എന്ന കാര്യം ചരിത്രപരമായി സംശയാസ്പദമാണ്. അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയില്ല. 1957 എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകം കേട്ടോ അത്. ഇന്ന് റസലിന്റെ ഈ കാഴ്ചപ്പാടുള്ളവർ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വളരെ ചുരുക്കം ആളുകളാണ്. ബൈബിളിന്റെ വലിയ ക്രിട്ടിക്കുകളിൽ ഒരാളായ ബാർട്ട് എർമാൻ പോലും യേശു ക്രിസ്തുവിന്റെ ചരിത്രപരത അംഗീകരിക്കുന്ന ആളാണ്. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ വേദപുസ്തക നിരൂപണത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും പ്രൊഫസറായിരുന്ന F.F. ബ്രൂസ് ഇതിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക.
ക്രിസ്തു മിഥ്യ എന്ന സങ്കല്പത്തെ അമ്മാനമാണെന്ന് ചില എഴുത്തുകാർ ഉണ്ടായിരിക്കാം. എന്നാൽ ചരിത്രപരമായ തെളിവനുസരിച്ചല്ല അവരിത് പറയുന്നത്. ജൂലിയസ് സീസറിന്റെ ചരിത്രപരമായ സാധുത പ്രമാണമായിരിക്കുന്നത് പോലെ യേശുവിന്റെ ചരിത്രപരമായ സാധുതയും മുൻവിധിയില്ലാതെ ചരിത്രകാരൻ അനുഭവപ്പെടും. ക്രിസ്തുമിഥ്യാവാദം പ്രചരിപ്പിക്കുന്നത് ചരിത്രകാരന്മാരല്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒറ്റ ചരിത്രകാരന്മാരും യേശു ക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല എന്നോ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നോ പറയുന്നില്ല. എഫ് എഫ് ബ്രൂസിന്റെ എൻ ടി ഡോക്യുമെന്റ്സ് ആർ ദ റിലയബിൾ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഹിസ്റ്റോറിയൻ ആർക്കിയോളജിസ്റ്റ് എന്ന നിലയിൽ പ്രസിദ്ധനുമായ ഡോക്ടർ ബയേൺ മക്കെയിൻ ഇതിനോട് ചേർന്ന് പറയുന്നുണ്ട്, ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ചരിത്രകാരനും ഒരു ആർക്കിയോളജിസ്റ്റും യേശു ക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നതായിട്ട്, അങ്ങനെ ആർക്കെങ്കിലും ട്രെയിനഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിയൻ അക്കാര്യത്തിൽ സംശയമുള്ളതായിട്ട് എനിക്ക് അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചില്ലറക്കാരനല്ല, വളരെ എക്സ്പേർട്ടായ ഹിസ്റ്റോറിയൻ ആണ്, ആർക്കിയോളജിസ്റ്റ് ആണ് ബയേൺ മക്കെയിൻ. അദ്ദേഹം ഈ കിന്നരേത്ത് പ്രൊജക്ടിന്റെ ഒരു കോർഡിനേറ്റർ ആണ്. 5 യൂണിവേഴ്സിറ്റികൾ ചേർന്ന് ഇസ്രയേലിൽ പുരാവസ്തു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇടമറക് മുന്നോട്ട് വെക്കുന്ന ഈ വാദം ഇന്ന് ചരിത്രകാരന്മാരെല്ലാം തള്ളിക്കളയുന്നതാണ്. ഈ വാദം തന്നെയാണ് സനൽ ഇടമറക് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ജോസഫ് ഇടമറകിന്റെ കാര്യങ്ങൾ ഒരുപാട് പറയാനല്ല, മറിച്ച് സനൽ ഇടമറക് മുന്നോട്ട് വെക്കുന്നതും ഈ ഒരു ആശയം തന്നെയാണ്, യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല, അത് മിഥ്യയാണ് എന്നുള്ളൊരു വാദമാണ്. സനലിടമറക്ക് ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ സംബന്ധിച്ചും ചരിത്ര വസ്തുതകളെ സംബന്ധിച്ചും പല ഗ്രൂപ്പുകളിലും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചരിത്രപരമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. നിക്കിയ സുനഗുദോസിലാണ് ക്രിസ്തുമസിന് തീരുമാനമായതെന്നും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്നും ചരിത്രപരമായി നിലനിൽക്കുന്നതല്ല. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, എന്റെ അപ്പനാണ് ഈ നിരീശ്വരവാദത്തിന്റെ തലതൊട്ടപ്പൻ, അദ്ദേഹം പറയുന്ന ആശയങ്ങളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. പല പണ്ഡിതന്മാരത് നിരസിച്ചോട്ടെ, ഗാരി ഹാബർമാസ് അതിനെ നിഷേധിച്ചോട്ടെ, ലിക്കോണ അതിനെ നിഷേധിച്ചോട്ടെ, മക്കെയിൻ അത് വിശ്വസിച്ചോട്ടെ, ഗാരി ഹാബർമാസ് അത് വിശ്വസിച്ചോട്ടെ, പക്ഷെ ജോസഫ് ഇടമറക് അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സനൽ ഇടമറകും പറയുന്നു യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല. ഇന്നത് പറയുന്ന ആളുകൾ തുലവും ചുരുക്കമാണ്. റിച്ചാർഡ് ഗാരിയറിനെ പോലുള്ള മിഥ്യസ്റ്റുകൾ മാത്രമേ അത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. അപ്പൊ ഇടമറകിന്റെ ക്രിസ്തു, ഇടമറക് മുന്നോട്ട് വെക്കുന്ന ക്രിസ്തു മിഥ്യയാണ്, മിഥ്യയായിട്ടുള്ള ക്രിസ്തുവാണ്, ജീവിച്ചിരിക്കാത്ത ഒരു ക്രിസ്തുവിനെയാണ് ഇടമറക് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയാൻ ഇടമറകിന്റെ പുസ്തകത്തിലെ ചരിത്രപരമായ രേഖകൾ പര്യാപ്തമല്ല. സനലിടമറകുന്ന് മുന്നോട്ട് വയ്ക്കുന്ന ജോസഫ് ഇടമറകിനെ കോപ്പി അടിച്ചുകൊണ്ട് ആ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ജോസഫ് ഇടമറക് പറയുന്ന കാര്യവും ചരിത്രപരമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. അതിനെ ഇന്നത്തെ ആധുനിക ഹിസ്റ്റോറിയൻസ് എല്ലാം തള്ളിക്കളയുന്നു. അപ്പൊ ഇതിന് യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടുണ്ട്, ചരിത്രപരമായി യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾക്ക് നമുക്കുള്ള തെളിവുകൾ എന്താണ്? അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്താണ് പുതിയ നിയമ രേഖകൾ? യേശുവിന്റെ ചരിത്ര സാധ്യതയെ കുറിച്ചുള്ള ക്രിസ്ത്യൻ എവിഡൻസ് എന്താണ്? ഞാൻ ഒന്നാമതായി അതിലേക്കാണ് വരുന്നത്. യേശു ക്രിസ്തു ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഉയർപ്പിന് ശേഷം അനേകർക്ക് പ്രത്യക്ഷനായി എന്ന കാര്യം പ്രചരിപ്പിച്ചതിന് ആദിമ ക്രിസ്ത്യാനികൾക്ക് ജീവൻ തന്നെ പണയം വെക്കേണ്ടി വന്നു. ഈ കാര്യങ്ങൾ നമുക്കറിയാം. ഈ കാര്യങ്ങൾ അതുപോലെ നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനികൾ ഒരു പച്ചക്കള്ളത്തിന് വേണ്ടി, ആദിമ ക്രൈസ്തവർ ഒരു പച്ചക്കള്ളത്തിന് വേണ്ടി മരിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. പച്ചക്കള്ളത്തിന് വേണ്ടി, നുണയ്ക്ക് വേണ്ടി ആര് മരിക്കും? അങ്ങനെ മരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ മരണത്തിന്റെ വക്കോളം എത്തുമെങ്കിലും അവർ പറയും ഞങ്ങൾ പറയുന്നത് നുണയാണ് എന്ന് പറയും. എന്നാൽ ഈ കാര്യത്തിന് വേണ്ടി, യേശു ക്രിസ്തു ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി അവർ മരിക്കാൻ തയ്യാറായി എന്നുള്ളത് എന്തിനെ കാണിക്കുന്നു? അതിന്റെ ചരിത്രപരമായ നിലനിൽപ്പിനെ അത് കാണിക്കുന്നു. ഇനി
പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഓറലായിട്ട് വാമൊഴിയായിട്ട് യേശുവിന്റെ മരണം ഏകദേശം AD 30 ശേഷം 30 മുതൽ 50 വരെയുള്ള സമയത്ത് ഒരു 5-10 വർഷത്തിനുള്ളിൽ ഈ വിശ്വാസ പ്രമാണങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി യേശു ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന വിശ്വാസ പ്രമാണങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി അമേരിക്കൻ ഹിസ്റ്റോറിയനായ ഗാരി ഹാബർമാസ് പറയുന്നത് ശ്രദ്ധിക്കുക AD 30 മുതൽ 50 വരെയുള്ള ആദിമ റിപ്പോർട്ടുകൾ ആദിമ വിശ്വാസ പ്രമാണങ്ങളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് റിട്ടേൺ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് പുതിയ നിയമത്തിൽ അത്തരത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളെ കുറിച്ച് ഗാരി ഹാബർമാസ് പറയുന്നുണ്ട് അദ്ദേഹം അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആണ് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക ലൂക്കോസ് 24:34 കർത്താവ് വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റു ശീമോന് പ്രത്യക്ഷനായി അതുപോലെ തന്നെ റോമർ 1:5-6 ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു ഇതിനെക്കുറിച്ച് ഹാബർമാസ് പറയുന്നത് ഇങ്ങനെയാണ് റോമർ 1:5-6 വാക്യങ്ങളിൽ പൗലോസിന്റെ കാലത്തിന് മുൻപുള്ള പൗരാണിക വിശ്വാസ പ്രമാണം തന്നെയാണ് ഇതെന്ന് വ്യക്തമാക്കുന്നുണ്ട് കാരണം യേശുവിനെ ദാവീദിന്റെ സന്തതിയായിട്ട് പറയുന്നു അപ്പോ കൃത്യമായ ഒരു സ്ഥല കാല പരിമിതിയിൽ യേശു ജനിച്ചുവെന്നും മരിച്ചുവെന്നുമാണ് പൗലോസ് പറയുന്നത് പൗലോസിന് ഇത് കിട്ടിയിട്ടുള്ളത് ഓറൽ ട്രഡീഷനിൽ നിന്നാണ് വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നാണ് ആദിമ ക്രൈസ്തവർ ഏറ്റുപറഞ്ഞിരുന്ന ഏറ്റു ചൊല്ലിയിരുന്ന അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത് മുന്നോട്ട് പോകുമ്പോൾ റോമർ 4:24-25 പറയുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ ഈ വാക്യത്തെ കുറിച്ച് വേദപുസ്തകത്തിന്റെ ലിബറൽ ക്രിട്ടിക്കായ ബുൾട്ട്മാൻ അദ്ദേഹം പറയുന്നത് ഈ പ്രസ്താവന പൗലോസിന് മുമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് പൗലോസിന് മുമ്പുണ്ടായിരുന്ന ഈ പ്രസ്താവന പൗലോസ് കടമെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് റോമർ 10:9-10 യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും വേണം ഇത് ആദിമ സഭയിൽ സ്നാന സമയത്ത് വിശ്വാസികൾ ഏറ്റു ചൊല്ലിയിരുന്നു ഗാരി ഹാബർമാസ് അത് പറയുന്നു അമേരിക്കൻ ഹിസ്റ്റോറിയനായ ഗാരി ഹാബർമാസ് ഇത് പറയുന്നു ജയാക്കിം ജെറമിയാസും ക്രിസ്ത്യൻ പണ്ഡിതനായ ചരിത്രകാരനായ ജയാക്കിം ജെറമിയാസും ഇത് പറയുന്നു 1 Corinthians 11:23 ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ഹാബർമാസും അതുപോലെ തന്നെ ജെറമിയാസും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 1 Corinthians 11:23 തുടങ്ങിയുള്ള പൗലോസിന്റെ വിവരണം സമാന്തര സുവിശേഷങ്ങൾ അതായത് മത്തായി മർക്കോസ് ലൂക്കോസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉറവിടത്തെ ആധാരമാക്കിയാണ് ഇരിക്കുന്നത് എന്നാണ് അത് വ്യക്തമാക്കുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ള പ്രയോഗം അത് ശരിക്കും റബ്ബിമാര് റബ്ബാനിക് ട്രഡീഷന്റെ ഒരു മെത്തേഡാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാരമ്പര്യങ്ങൾ ട്രഡീഷൻ അത് സ്വീകരിക്കുകയും കൈമാറുന്നതിന് വേണ്ടിയും റബ്ബിമാർ യഹൂദ റബ്ബിമാര് ഈ പ്രയോഗങ്ങൾ നടത്താറുണ്ടായിരുന്നു സ്വീകരിച്ചു പ്രാപിച്ചു ഏൽപ്പിച്ചു കൊടുക്കുന്നു അത് കൈമാറുന്നു എന്നുള്ളൊരു ആശയത്തിൽ റബ്ബിമാര് അത് പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ അത് പ്രാപിച്ചു അത് വരുന്നവർക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു മുൻപോട്ടുള്ള ജനറേഷനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഈ പ്രയോഗങ്ങൾ യഹൂദ റബ്ബിമാര് നടത്താറുണ്ടായിരുന്നു ഈ സാങ്കേതിക പ്രയോഗമാണ് പൗലോസ് നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല അവനെ കാണിച്ചു കൊടുത്തു സ്തോത്രം ചൊല്ലി എന്റെ ശരീരം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും എന്തിനെ കാണിക്കുന്നു ഒരു പൗലോസിന് മുമ്പുള്ള പ്രസ്താവനയെ പൗലോസിന് മുമ്പുള്ള വിശ്വാസ പ്രമാണത്തെ വിശ്വാസത്തെ പൗലോസ് വോട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത് 1 Corinthians 15:3-5 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിന് പിന്നെ പന്തിരിവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി
ഏൽപ്പിച്ചു തന്നുവല്ലോ, ഞാൻ ഗ്രഹിച്ചത് തന്നെ എന്നുള്ള പ്രയോഗം പൗലോസിന് മുമ്പുള്ള സോഴ്സിൽ നിന്ന് പൗലോസ് ഇത് സ്വീകരിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നതെന്ന് ഗാരി ഹബർമാസ, ജയാക്കിൻ എന്താണ് ജെറമിയാസ്, അതുപോലെ അമേരിക്കൻ മറ്റൊരു അമേരിക്കൻ ഹിസ്റ്റോറിയനും അപ്പോളജിസ്റ്റുമായ ലിക്കോണ ഇവരെല്ലാം ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ തന്നെ ഫിലിപ്പ് 2:6-11 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടൊരു സമത്വം മൃഗം പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ഇതൊക്കെ ആദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്ന പാട്ടായിരുന്നു എന്ന് ജെറമിയാസ് ഉറപ്പിച്ചു പറയുന്നു. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ 1 തിമൊഥെയൊസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ഇതും പൗലോസിന്റെ എഴുത്തുകൾക്ക് മുമ്പ് ക്രൈസ്തവർ കൂടി വന്നിരുന്നപ്പോൾ, സോറി, പൗലോസിന്റെ എഴുത്തുകൾക്ക് മുമ്പല്ല, പൗലോസ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നതിന് മുൻപ് ആദിമ ക്രൈസ്തവർ കൂടി വന്നിരുന്നപ്പോൾ അവർ പാടിയ പാട്ടുകളായിരുന്നു ഇതെല്ലാം. ഇത് റിട്ടൺ രൂപത്തിലായതാണെന്ന് ഹബർമാസ് ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. 1 യോഹന്നാൻ 4:2 യേശു ക്രിസ്തു ജഡത്തിൽ വന്നു, കർത്താവായ യേശു മാംസരക്തങ്ങളോട് കൂടിയ ചരിത്രപരമായ വ്യക്തിയായിരുന്നു. അവൻ ജഡത്തിൽ വന്നു എന്ന് പറയുന്നതിലൂടെ അതാണ് യോഹന്നാൻ അപ്പോസ്തോലൻ പറയുന്നതെന്ന് ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്തു വാസ്തവമായി ജഡത്തിൽ ജനിച്ചു, ദാവീദിന്റെ വംശാവലിയിലും കുടുംബത്തിലുള്ളവനായിരുന്നു, അവൻ സ്നാനപ്പെട്ടു, വചനം പ്രസംഗിച്ചു, അതുമാത്രമല്ല അവൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഇത് ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് 10-20 വർഷത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ അവർ വിശ്വാസ പ്രമാണമായിട്ട് എഴുതി തയ്യാറാക്കി ഏറ്റുചൊല്ലുകയും ഒരുമിച്ച് കൂടി വരുമ്പോൾ ഏറ്റുചൊല്ലുകയും അതുപോലെ തന്നെ അവരത് ഏറ്റുപാടുകയും ഒക്കെ ചെയ്തിരുന്ന കാര്യമാണ്. പിന്നീടാണ് 48-49 മുതലുള്ള പൗലോസിന്റെ ലേഖനങ്ങൾ തുടങ്ങുന്ന ആ സമയത്താണ് അന്നേരം മുതൽ ഇത് റിട്ടൺ രൂപത്തിൽ ആകുന്നത്. ഇനിയും അപ്പോസ്തോലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം, അപ്പോസ്തോലിക കാലം കഴിഞ്ഞ് അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള അവരുടെ സോഴ്സുകളും അവരുടെ രേഖകളും നമ്മുടെ കയ്യിലുണ്ട്. അതിന് സഭാപിതാക്കന്മാരെന്നാണ് പറയുന്നത്. അപ്പോസ്തോലന്മാരുടെ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ അപ്പോസ്റ്റോലിക് ഫാദേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നീട് വരുന്നവർ ചർച്ച് ഫാദേഴ്സ് എന്നും പറയുന്നു. അപ്പോ ഏറ്റവും അടുത്ത കാലത്ത് അപ്പോസ്തോലന്മാരുടെ ചേർന്നുള്ള സമയങ്ങളിൽ ജീവിച്ചിരുന്ന അവരുടെ കാലടികൾ പിന്തുടർന്ന അവരുടെ ശിഷ്യന്മാര് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ആണ്. റോമിലെ ക്ലമന്റ് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടെ റോമിലെ സഭയുടെ അധ്യക്ഷനായിരുന്ന ക്ലമന്റ്, അദ്ദേഹം കൊരിന്ത്യ സഭയിലെ സഭാ നേതൃത്വവും അതുപോലെ തന്നെ വിശ്വാസികളും തമ്മിലുണ്ടായ വിഷയം തീർക്കാനായിട്ട് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോസ്തലന്മാർക്ക് സുവിശേഷം നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചു, യേശു ക്രിസ്തുവിനെ ദൈവം അയച്ചു, അങ്ങനെ ക്രിസ്തു ദൈവത്തിൽ നിന്ന്, അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിൽ നിന്ന് വന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ നിയതമായ ക്രമത്തിൽ ദൈവേഷ്ടത്തിൽ നിന്നുളവായി ദൗത്യം ലഭിച്ചതിന്റെ ഫലമായും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് മൂലം പൂർണ്ണ നിശ്ചയം വന്നതിനാലും പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനത്തിൽ ഉറച്ചതിനാലും ദൈവരാജ്യം വരുമെന്നുള്ള സന്തോഷത്തോടെ അവർ പുറപ്പെട്ടു പോയി, നാട്ടിലും നഗരങ്ങളിലും പ്രസംഗിച്ചുകൊണ്ട് ആത്മാവിനാൽ തെളിയിക്കപ്പെട്ടിട്ട് അവർ തങ്ങളുടെ ആദ്യ ഫലങ്ങളെ വിശ്വസിച്ചവരുടെ മേൽ അധ്യക്ഷന്മാരായി നിയമിച്ചു. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യങ്ങൾ അവർ വിശ്വസിക്കുക മാത്രമല്ല, അത് പ്രചരിപ്പിച്ചു എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ജീവിച്ച ക്ലമന്റ് ആണ് ഈ പറയുന്നത്. യേശു ക്രിസ്തു ജീവിച്ചതിന് ഒരു 60 വർഷങ്ങൾക്ക് ശേഷം പറയുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലമന്റ് ഇത് പറഞ്ഞിരിക്കുന്നു. ഇഗ്നേഷ്യസ് റോമിൽ വെച്ചുള്ള തന്റെ മരണശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്ന ഇഗ്നേഷ്യസ് 7 എഴുത്തുകൾ എഴുതി. അദ്ദേഹം ആരായിരുന്നു? യോഹന്നാന്റെ ശിഷ്യനായിരുന്ന യോഹന്നാന്റെയും പത്രോസിന്റെയും പൗലോസിന്റെയും ശിഷ്യനായിട്ടാണ് ഇഗ്നേഷ്യസ് അറിയപ്പെടുന്നത്. പോളികാർപ്പിന്റെ സമകാലികനായിട്ട്, യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പിന്റെ സമകാലികനായിട്ടാണ് ഇഗ്നേഷ്യസ് അറിയപ്പെടുന്നത്. തന്റെ റോമിൽ വെച്ചുള്ള മരണശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അന്ത്യോക്യയിലെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം എഴുതിയ എഴുത്തുകളിൽ ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ വംശത്തിൽപ്പെട്ട മറിയയുടെ മകനായി യഥാർത്ഥമായി ജനിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത യേശു ക്രിസ്തു പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ സത്യമായി കഷ്ടപ്പെട്ടു, വാസ്തവമായി ക്രൂശിക്കപ്പെട്ടു, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ളവർ കാണുകയും മരിക്കുകയും ദൈവം അവനെ ഉയർപ്പിക്കുകയും ചെയ്തു. ഇനിയും പറയുന്നു,
അവൻ വാസ്തവത്തിൽ വാസ്തവമായ ജഡത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് പറയുന്നു. താഴേക്ക് വരുമ്പോൾ പൊന്തിയോസ് പിലാത്തോസ് ഗവർണർ ആയിരുന്ന കാലത്ത് നടന്ന ജനനത്തെക്കുറിച്ചും കഷ്ടാനുഭവത്തെക്കുറിച്ചും അദ്ദേഹം എഴുതുന്ന ലെറ്റർ ആണ് കേട്ടോ ഇത്. പൊന്തിയോസ് പിലാത്തോസ് ഗവർണർ ആയിരുന്ന കാലത്ത് നടന്ന ജനനത്തെക്കുറിച്ചും കഷ്ടാനുഭവത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും നീ പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഈ കാര്യങ്ങൾ നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിനാൽ ചെയ്യപ്പെട്ടവയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഇഗ്നേഷ്യസ് ആണ്. ഇനി സ്യൂഡോ റൈറ്റിംഗ്സ് നമ്മുടെ കയ്യിലുണ്ട്. ബർണബാസിന്റെ ലേഖനം AD 130-138 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബർണബാസിന്റെ ലേഖനത്തിൽ ഇത് പറയുന്നു. ജസ്റ്റിൻ മാർട്ടിയുടെ ലേഖനങ്ങൾ ഇത് പറയുന്നു. ഹൈജസിപ്പസ് ഇതിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങൾ, 1-ാം നൂറ്റാണ്ടിലുള്ള സോഴ്സുകൾ ഉറവിടങ്ങൾ നമുക്കുണ്ട്. 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 2-ാം നൂറ്റാണ്ടിലുള്ള ഉറവിടങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ക്രിസ്ത്യൻ ഉറവിടങ്ങളാണ് ഞാൻ പറയുന്നത്, ക്രിസ്ത്യൻ സോഴ്സുകൾ. യേശു ക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ചിരുന്നുവെന്നും മരിച്ചുവെന്നും അടക്കപ്പെട്ടുവെന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ക്രിസ്തീയ ഉറവിടങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ രേഖകൾ നമ്മുടെ കയ്യിൽ എന്താണ്, ലഭ്യമാണ്. ഓറൽ ട്രഡീഷൻ ആയിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് റിട്ടൺ രൂപത്തിലായി. അത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കൂടെയൊക്കെ വരുമ്പോൾ ആ വിശ്വാസത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. യേശു ക്രിസ്തു ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, അടക്കപ്പെട്ടിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഇത് ക്രിസ്ത്യൻ സോഴ്സ് ആണ്. ഇനിയും ഈ കാര്യങ്ങൾ തന്നെയാണ് സെക്യുലർ സോഴ്സും ജൂവിഷ് സോഴ്സും പറയുന്നത്. ബാബിലോണിയൻ തൽമോദിൽ യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റി എന്ന് പറയുന്നുണ്ട്. തൂക്കിലേറ്റി അതിങ്ങനെയാണ് പറയുന്നത്. ജോസഫ് ക്ലോസൻ എന്ന യഹൂദ പണ്ഡിതൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. മരണത്തെക്കുറിച്ചുള്ള ഈ ഭീകരമായ റോമൻ രീതി, റോമൻ ശിക്ഷാവിധിയിൽ നിന്നും മാത്രം യഹൂദ പണ്ഡിതന്മാർ അറിഞ്ഞിരുന്നതിനാലും യഹൂദ നിയമവ്യവസ്ഥയിൽ നല്ലാതിരുന്നതിനാലും തൽമൂദ് ക്രൂശീകരണത്തിന് പകരം തൂക്കിലേറ്റുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ തൽമൂദിൽ പറയുന്ന പ്രസ്താവന എങ്ങനെയാണ്, പെസഹായുടെ തലേന്നാൾ അവർ യേശുവിനെ തൂക്കിലേറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ തൂക്കിലേറ്റി എന്ന പ്രസ്താവന കുഴപ്പമില്ല, യഹൂദന്മാർ അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. കാരണം റോമൻ ശിക്ഷാരീതിയായിരുന്നു ക്രൂശുമരണം, അത് യഹൂദന്മാരുടെ രീതി ആയിരുന്നില്ല. അപ്പൊ അതിന് പകരം, ക്രൂശുമരണത്തിന് പകരം തൂക്കിലേറ്റി എന്നുള്ള പ്രയോഗമാണ് തൽമൂദിലുള്ളത്. അത് തെറ്റല്ല, അത് ശരിയാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ കാര്യവും ശരിയാണ് എന്നുള്ളതാണ് ജോസഫ് ക്ലോസ്നർ ഇതിനെ ആസ്പദമാക്കി പറഞ്ഞിരിക്കുന്നത്. ഞാൻ വേഗത്തിൽ പോകുന്നു. ഇനിയും സെക്യുലർ സോഴ്സുകൾ നമുക്കുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങള് ചരിത്രകാരനായ കൊർണേലിയസ് ടാസിറ്റസ് പറഞ്ഞിട്ടുണ്ട്. സ്യൂട്ടോണിയസ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിഥുനിയയിലെ ഗവർണർ ആയിരുന്ന പ്ലിനീദ് എങ്ങർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താലസ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്ലെഗോൺ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടാസിറ്റസ് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ഇപ്പൊ സഭാപിതാക്കന്മാരും ബൈബിളിലും പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ടാസിറ്റസ് പറഞ്ഞിരിക്കുന്നത്. പൊന്തിയോസ് പീലാത്തോസിന്റെ നാളിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്, വിഷയം പറഞ്ഞ അവസാനിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു ചരിത്രത്തിൽ വെറുതെ ജീവിച്ചിരുന്നത് മാത്രമല്ല, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. അത് എന്താണ്, ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് വരെയെങ്കിലും സെക്യുലർ ചരിത്രകാരന്മാരെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന് വരെ ആദ്യ 1-2 നൂറ്റാണ്ടുകളിലെ ക്രിസ്ത്യൻ സോഴ്സുകൾ വെച്ച്, ക്രിസ്ത്യൻ ചരിത്ര സോഴ്സുകൾ വെച്ചും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നോക്കിയാൽ ഇടമുറകിന്റെ മകനായ സനൽ ഇടമുറകും റിച്ചാർഡ് കാര്യാറിനെ പോലുള്ള ചുരുക്ക ചില മെത്തിസ്റ്റുകളും മുന്നോട്ട് വയ്ക്കുന്ന വാദം എത്രയോ അർത്ഥശൂന്യമാണ്. ഓക്കെ, തൽക്കാലം ഞാൻ അവിടെ നിർത്തുന്നു, മറ്റാളുകളിലേക്ക്. താങ്ക് യു സിജോ ബ്രദർ. സിജോ ബ്രദർ ഈ വിഷയത്തെ കുറിച്ച് നല്ലൊരു ഇൻട്രഡക്ഷൻ കൊടുത്തു. നമ്മുടെ അനിൽക്കുടത്തോട്ടം മാസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ സനൽ ഇടമുറക് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു പിതാവിന്റെ പുസ്തകത്തെ ആളുകൾ സാധാരണ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ തള്ളിക്കളഞ്ഞ ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കഴിഞ്ഞ നാളിൽ കണ്ടതെങ്കിൽ, അത് ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ആ പുസ്തകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും അത് വളരെ വിപുലമായിട്ട് വലിയ സംഭവമാണെന്ന തരത്തിലേക്ക് സനൽ ഇടമുറക് അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് അതിന് ഒരു കെട്ടുകഥ ആയിട്ടുള്ള ചില മിഥ്യ രൂപത്തിലുള്ള യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നല്ല, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളെ എഴുതി പൂർത്തിയാക്കിയ ആ പുസ്തകം, അവരുടെ ഇടയിൽ പോലും ആരും അംഗീകരിക്കാതിരിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കണമല്ലോ. അതുകൊണ്ട് സനൽ ഇടമുറക് ഏറ്റെടുക്കുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്,
ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സിജോ ബ്രദർ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്നുള്ള എഴുത്തുകാരോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. അതുപോലെ ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ഈ ലോകത്തിൽ മറ്റെല്ലാ പുസ്തകങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഈ ബൈബിൾ എഴുതുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിൽ തന്നെ എഴുതപ്പെട്ട പുസ്തകത്തിന്റെ അല്ലെങ്കിൽ പുതിയ നിയമ പുസ്തകങ്ങൾ ഉള്ളപ്പോൾ അത്രയും ആധികാരികമായിട്ട് വേറെ ഒരു വ്യക്തികളെ കുറിച്ചും ഒരു കാലഘട്ടത്തിലും എഴുതിയിട്ടില്ല ഇല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ വിഷയത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അനിൽ പാസ്റ്റർ. അനിൽ പാസ്റ്റർ ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ളവരിലേക്ക് പോകാം. ഒരു ഉപരിതല വീക്ഷകനാണ് അദ്ദേഹത്തിന്റെ ഒരു കൃതിയും ആഴങ്ങളിൽ പോയി വസ്തുതകൾ വിശകലനം ചെയ്ത് ഗവേഷണ സ്വഭാവമുള്ള രൂപത്തിലുള്ളവയല്ല. സനലിന്റെ കൃതികളെടുത്താൽ കുറെ പോപ്പുലർ ആർട്ടിക്കിൾസ് ഒരു സ്കോളർലി വർക്കും സനലും ചെയ്തിട്ടില്ല. പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഈ യുക്തിവാദ സമൂഹത്തിൽ ഒരു വേരോട്ടം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അവരുടെ അടികളുടെ ദൗർബല്യമാണ് അതിന്റെ കാരണം. നമ്മളിന്നെല്ലാം വിഭിന്നമായി. ഇവരുടെ അണികൾ വളരെ അവരുടെ നേതൃനിരയോട് വളരെ ഒട്ടിനിന്ന് അതിൻ്റെ ശരിതെറ്റുകളൊന്നും വിചിന്തനം ചെയ്യാൻ തക്ക പ്രാപ്തിയുള്ളവരല്ല. അത് ആദ്യം പഠിക്കണം. അത് പണ്ടൊക്കെ അതൊരു പ്രശ്നമില്ലായിരുന്നു. കാരണം അന്ന് എഴുത്തുരൂപത്തിലുള്ള ചർച്ചകളാണ് നിലനിന്നത്. ഒരു കൃതി എഴുതുന്നു, അതിന് മറുപടി എഴുതുന്നു. അപ്പോൾ അതിലൊരു സവിശേഷത, അപ്പം നമ്മൾ മറുപടി ഇടുന്ന നമ്മളുടെ ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ്. അതിൻ്റെ മഹാഭൂരിപക്ഷം വായനക്കാർ ക്രൈസ്തവരാണ്. അതൊരു 20% കാണും, മറ്റാളുകളൊക്കെ കാണും. യുക്തിവാദ ക്രിസ്തി കൃതികളും അങ്ങനെയാണ്. അതിൻ്റെ 80% യുക്തിവാദികളാണ്, 20% അല്ലാതെ ഉള്ളവർ കാണും. ഇത് രണ്ടും വായിക്കുന്ന ആളുകളെടുത്താൽ നമ്മളെപ്പോലുള്ള ആളുകൾ രണ്ടും വായിക്കും, ഒരു 10% കിട്ടിയുള്ളൂ. ഈ 10% ആളുകൾക്ക് ഇവരുടെ എഴുത്തിൻ്റെ അപര്യാപ്തത ബോധ്യം വരും. അവർ കാലക്രമേണ ഒന്നുകിൽ യുക്തിവാദ മതം ഉപേക്ഷിക്കും, ശരിയുടെ പക്ഷത്തേക്ക് അവർ നീങ്ങും. ചിലർ ഇവരുടെ ഈ വിഷയ അവതരണത്തിലെ ഇത്തരം പൊരുത്തക്കേടുകൾ തിരിച്ചറിയും. അത് 10% ആളുകൾ വരും. ബാക്കി ആളുകളെല്ലാം കാണുന്നത് ഇവരുടെ കൃതി, ഇവരുടെ എഴുത്ത്, അതൊക്കെ എന്തോ വലിയ സംഭവമാണ് ഈ രൂപത്തിൽ കാണുന്ന ആളുകൾ. അത് ഇന്ന് തുടങ്ങിയ കാര്യമല്ല, ഞങ്ങളിത് പണ്ടും അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനൊരു 93 മുതൽ യുക്തിവാദ സംബന്ധിയായ ലേഖനങ്ങൾ, ഇവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ചെറിയ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു എളിയ സഹോദരനാണ്. ഇവർ ഈ മേഖലയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ തന്ന കാരണം അനായാസേന നേരിടാൻ പറ്റിയൊരു സമൂഹമാണ് പ്രത്യക്ഷ യുക്തിവാദികൾ എന്ന് പറയുന്ന യുക്തിയുമായി ഒരു ബന്ധമില്ലാത്ത ഇത്തരം സുഹൃത്ത്. മറ്റേതൊരു സമൂഹത്തെക്കാളും എളുപ്പത്തിൽ ഇവരുടെ ആശയഗതികൾ തീർന്നു പോകും. ഒന്നാമത്തെ കാര്യം, ഇവരുന്നയിക്കുന്ന ഒരു വിമർശനം, ആ വിമർശനമേ ശരിയായിരിക്കില്ല, ആ വിമർശനത്തിന് ഉള്ളടക്കം ഉണ്ടാവില്ല, അവിടെ ആദ്യ റൗണ്ടില് അവർ പരാജയപ്പെടും. രണ്ടാമത്തെ കാര്യം, ഇവര് എതിർപക്ഷത്തുള്ള ആളുകളെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ള കാര്യം, ഇവരുടെ അണികൾ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഇവരുടെ കൂടെ ഉള്ളവരെല്ലാം വലിയ സ്കോളേഴ്സാണ്, അവർ വലിയ ചരിത്ര പണ്ഡിതന്മാരോ ഭയങ്കര അറിവുള്ളവരൊക്കെയാണ്. എതിർപക്ഷത്താർക്കും ഇതേക്കുറിച്ച് പ്രതിവാദം പറയാനുള്ള ശേഷിയുള്ളവരല്ല, ഇതാണ് ധരിച്ചിരിക്കുന്നത്. എന്നാല് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെ സംബന്ധിച്ചോളം അവർക്ക് വ്യക്തമായൊരു പാരമ്പര്യമുണ്ട്, ഒരു വലിയ നിരയുണ്ട്. അത് ആഗോളതലത്തിലുമുണ്ട്, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാലും ഉണ്ട്, കേരളത്തിലേക്ക് വന്നാലും ഉണ്ട്. കാരണം ഇവരെന്ത് പറയും എന്നതിനെ ആധാരമാക്കിയ പഠനങ്ങൾ നടത്തിയാകും നമ്മളെപ്പോലുള്ളവർ ഇവരോട് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ കൃതികൾ ഉദ്ധരിച്ച് കാലഘട്ടം ഉദ്ധരിച്ച് പ്രസ്താവനകൾ കൃത്യം പറയുന്നത്. ഇതിൻ്റെ മറുഭാഗത്ത് ഇവരുടെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കുന്ന കൂടെ നല്ല വിവരമുള്ള യുക്തിവാദികളുമുണ്ട്. അവർക്ക് മതവിദ്വേഷമുണ്ട്, മതപരമായ വിഷയങ്ങൾ എതിർപ്പുണ്ട്. പക്ഷേ ഇടമർഗം കൂട്ടരും ഒക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ആഴത്തിൽ വിഷയം പഠിച്ചുള്ള ഒരു അവതരണമോ ഒന്നുമല്ല എന്നും തിരിച്ചും പെരിഫറലായ ഒരു അറ്റാക്കാണെന്നും തിരിച്ചറിയുന്ന ആളുകളുണ്ട്. അതിലൊരാളാണ് ശ്രീ ബി പ്രേമാനന്ദ്. അങ്ങനെ നിരവധി ആളുകൾ അന്നും ഇടമർഗിൻ്റെ ഇത്തരം എഴുത്തുകളെക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്ന ആളുകളാണ്. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് ഇടമർഗ ഇങ്ങനെ എഴുതുന്ന ഒരു പുതുമയല്ല.
അദ്ദേഹത്തിന് പ്രാദേശിക സഭയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട്, അത് സൺഡേ സ്കൂൾ കുട്ടിയുടെ ചോദ്യമൊന്നുമല്ല, അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട് ആ ചർച്ചുമായിട്ട് തുടർന്നു പോകാൻ വയ്യാത്ത പ്രശ്നങ്ങളുണ്ടായി. കാലക്രമേണ അദ്ദേഹത്തിന് ഒരു മതവിദ്വേഷം ഉടലെടുത്തു. അദ്ദേഹം മനോരമയിൽ ഒരു ജീവനക്കാരനാകുന്നു. കുറേ നാൾ കഴിഞ്ഞ് മനോരമ വിടുന്നു. വിട്ടുവരുമ്പോഴേക്ക് നമ്മുടെ കേരള ഭൂഷണം പത്രം, ഈ കേരളഭൂഷണം പത്രം ഒരു ബ്രദറൻ വിശ്വാസിയുടെ അധീനതയിലുള്ളതാണ്. അക്കാലത്ത് മനോരമയ്ക്കുള്ളതിനേക്കാൾ സൗകര്യങ്ങൾ ഈ പത്രത്തിനുണ്ട്. നല്ല പ്രിന്റിങ് മെഷീന്, മറ്റ് വിദേശത്ത് നിറക്കുമതി ചെയ്യുന്ന പേപ്പർ, കൂടിയ പേപ്പറിലൊക്കെയാണ് അവരുടെ ഇതര കൃതികൾ മനോരാജ്യമൊക്കെ അച്ചടിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വന്ന പണത്തെക്കുറിച്ച് അത് സംബന്ധിച്ച് ഉണ്ടായ ഒത്തിരി വിവാദങ്ങളുണ്ട്. അത് ബ്രദറൻ പക്ഷത്തുള്ള ശ്രീ തിരുവട്ടാർകൃഷ്ണൻകുട്ടിയുടെ ധർമ്മദീപ്തി എന്നൊരു പ്രസിദ്ധീകരണത്തിൻ്റെ 2007-2008 കാലയളവിൽ ഈ ഇവർക്കുള്ള ഫണ്ടിൻ്റെ തെറ്റായ വഴികളെക്കുറിച്ചൊക്കെ അവർ തന്നെ എഴുതിയിട്ടുണ്ട്. ബ്രദറുകാർ തന്നെ വിമർശിച്ച ഒരു കേസാണ്. അടുത്തത് ഈ കേരളഭൂഷണം പത്രമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നമ്മുടെ കേരള നിയമസഭയിൽ ചർച്ച ചെയ്തിരുന്നു. 57 EMS ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വലിയ ഫണ്ടിങ് CIA അമേരിക്കൻ ചാര സംഘടന ഫണ്ട് ഒഴുക്കി എന്നാണ് അന്ന് വന്ന വിവാദം. ആ വിവാദം ഞാൻ കൃത്യം ഓർത്തിരിക്കാൻ കാരണം ശ്രീ തോമസ് ഐസക്ക് ഇത് സംബന്ധിച്ച് ദേശാഭിമാനിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഈ ബ്രദറൻ എന്ന് പറയേണ്ടതിന് പകരം പെന്തക്കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആ സമയത്ത് നമ്മുടെ ക്രൈസ്തവ ചിന്തയിൽ ഒരു മറുപടി എഴുതി, തോമസ് ഐസക്കിൻ്റെ തല പരിശോധിക്കണം എന്നായിരുന്നു എൻ്റെ ഹെഡിങ്. ഈ ഹെഡിങ് ഇടാൻ കാരണം നിങ്ങൾക്ക് പത്രവായനയുള്ള ആളുകൾക്ക് മനസ്സിലാവും. പിണറായി വിജയൻ ഒരു ഉദ്യോഗസ്ഥനെ പറ്റി ഫയലിൽ എഴുതിയ കുറിപ്പിങ്ങനായിരുന്നു, ഈ ഉദ്യോഗസ്ഥൻ്റെ തല പരിശോധിക്കണം എന്ന് പറഞ്ഞ പോലെ. എന്നാൽ ഈ ലേഖനം ശ്രീ റസല് ഇത് സംബന്ധിയായിട്ട് ഈ ലേഖനം ഇടുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ്, വിളിച്ച് തോമസ് ഐസക്കിനോട് സംസാരിച്ചു. ഒടുവിൽ തോമസ് ഐസക്ക് തെറ്റുപറ്റി, അത് നിങ്ങൾ തന്നെ ഒരു കുറിപ്പിട്ടോളൂ, എനിക്ക് പറ്റിയ തെറ്റാണ്, ദയവായിട്ട് ആ ലേഖനം ഇടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ലേഖനത്തിൻ്റെ ഹെഡിങ്ങൊക്കെ മാറ്റി വലിയ ആക്രമണ രീതി മാറ്റിയ ശേഷം ഒരു കോളത്തിൽ തോമസ് ഐസക്കിനെ തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധം ചെയ്തു. അത് അങ്ങനെ തീർന്നു. പറഞ്ഞു വന്നത് ഈ കേരള ശബ്ദത്തിൻ്റെ ഈ ചർച്ചയിൽ, സോറി, കേരളഭൂഷണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചയിൽ വൻതോതിൽ ഈ CIA അട്ടിമറിക്കാൻ, കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ ഫണ്ട് കൈപ്പറ്റിയെന്ന ഒരു വിവാദം വന്നിരുന്നു. അപ്പോൾ ആ വിവാദത്തിൽ എങ്ങോട്ട് പോയി ഫണ്ട് എന്ന് ചോദിച്ചാൽ, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഈ ക്രൈസ്തവ സഭയ്ക്കും ഒക്കെ എതിരെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരെ ആ രൂപത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ചില കക്ഷികളുടെ പക്കലേക്ക് വൻതോതിൽ ഫണ്ട് എത്തി, വൻതോതിൽ ഫണ്ട്. അപ്പം അതൊക്കെ ഇപ്പോഴും ചിലരുടെ കൈവശം കാണും, അതൊരു ഗവൺമെൻറ് അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇത്തരം ആളുകളൊക്കെ പിന്നെ കേരളത്തിൽ നിൽക്കാതെ മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ മാറി. ഞാൻ ഇതുവരെ തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രശ്നം മൊത്തം ക്രൈസ്തവ സഭയ്ക്കുമെതിരെ സഞ്ചരിക്കുന്ന കാലത്ത് ഇത് എവിടെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ള ഒരു അന്വേഷണം ഒക്കെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രതികർക്കപ്പെട്ടവരുണ്ട്, അതിൽ നിരീശ്വരന്മാരായ ആളുകളുണ്ട്, നമ്മൾ പേര് പരാമർശിക്കുന്ന പലരുമുണ്ട്. അത് നമ്മുടെ വിഷയമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം അറിയാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ഒരാൾ യുക്തിവാദിയായ വഴി, അല്ലാതെ ബൈബിൾ വായിച്ചോ അല്ലാത്ത രൂപത്തിലോ ഒക്കെ ആണെന്നുള്ള ക്ലെയിമിൽ അത്ര അർത്ഥമില്ല. വൻതോതിലുള്ള ഇത്തരത്തിലെ CIA ഫണ്ടും ഒക്കെ കൈപ്പറ്റി യുക്തിവാദം ഒരു കലയാക്കി മാറ്റി, കൂടെയുള്ള സഹപ്രവർത്തകരെയൊക്കെ മാറ്റി, അവർ പല വഴിക്ക് പോയി. അങ്ങനെ യുക്തിവാദ പ്രസ്ഥാനങ്ങളിൽ തന്നെ വലിയ വിഘടനം ഉണ്ടായി. പല ഗ്രൂപ്പുകൾ അതിനിടയ്ക്ക് ഉടലെടുത്തു, അവർ തങ്ങൾ പോരാട്ടമായി. അങ്ങനെ തേരാളി എന്നൊരു പത്രവും ഇപ്പുറത്ത് യുക്തിരേഖ എന്ന് മറ്റൊരു മാസികയും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രക്ഷോഭം നടക്കുന്ന കാലം. കേരള യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പവനൻ CPയുടെ നേതാവ് കൂടിയായിരുന്നു, അദ്ദേഹത്തിനുമൊക്കെ എതിരെ ഇടമറുകൊക്കെ പ്രസ്താവനകൾ ഇറക്കുന്ന കാലം തിരിച്ചു വരും. അങ്ങനെ ഭയങ്കര പ്രക്ഷോഭം ഇവരുടെ ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞങ്ങൾ അന്ന് മുതലേ ഇതിന്റെ ശ്രദ്ധിക്കുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഇന്നത്തെ നിരീശ്വരന്മാരിന് വിഭിന്നമായി അന്നത്തെ ആളുകൾക്കുള്ള ഒരു പ്രത്യേകത, ഇവർ വളരെ ദുർബലരാണ്, അധികം ആളുകളിലേക്കൊന്നും ഇത് എത്തിയിട്ടില്ല, കാരണം സോഷ്യൽ മീഡിയ പോലുള്ള സംഭവങ്ങളില്ല. എന്നാൽ അതിനൊക്കെ ഒടുവിൽ നമ്മൾ കണ്ടത്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ശ്രീ JC ദേവ് സാറും ഞാനും ഉണ്ട്, ഞങ്ങൾ കുറെ പേരുണ്ട്, കൂടെ വേറെ ആരെയും ഓർക്കുന്നില്ല. ഇവരൊരു സമ്മേളനം കാണാൻ പോയി. ആ സമ്മേളനം കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്തിട്ട് എൻ്റെ പോലീസ് സാറേ, നമ്മളുടെ ഒരു IBC ഒരു ലോക്കൽ സഭ കൂടുന്ന ആളില്ലല്ലോ, ഇവരുടെ സ്റ്റേറ്റ് സമ്മേളനം നടന്നിട്ട്, അതുപോലെ ദുർബലമാണ്. അപ്പോൾ ക്രമേണ ഈ നമ്മുടെ യുക്തി വിശ്വാസം എന്നുള്ള മാസിക പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. അവസാനിപ്പിക്കാൻ കാരണം അതൊരാവശ്യമില്ലെന്ന് തോന്നുന്നു. അന്ന് JC ദേവിൻ്റെ സ്വന്തം പ്രസക്കമുള്ള കാലമാണ്, അവിടുന്നാണ് ഈ പത്രം ഇറങ്ങുന്നത്. അപ്പോൾ പത്രമല്ല, ഒരു മാസിക.
അപ്പൊ ഈ മാസിക നിർത്താൻ അദ്ദേഹം നിർത്തുന്നു എന്നുള്ള കാര്യം ഒരു വർഷം കൂടെ ഞങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ട് നിർത്തും എന്ന് അറിയിപ്പ് കൊടുത്തിട്ട് അദ്ദേഹം അതിൽ ആ പ്രസിദ്ധീകരണം നടത്തി. ഞാനൊക്കെ കോളമിസ്റ്റ് ആയിരുന്നു, സ്ഥിരം എഴുതുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഔദ്യോഗികമായി തന്നെ അവസാന ലക്കത്തിൽ നന്ദി പറഞ്ഞ് മാന്യമായി തന്നെ ആ പത്രം നിർത്തി. സാമ്പത്തിക തിരക്കൊന്നും അല്ലായിരുന്നു കാരണം, നിർത്തി കാരണം ആവശ്യം വരുന്നില്ല. യുക്തിവാദികളെ അങ്ങനെയൊക്കെ ഉള്ള ആളുകളോട് ബൈബിൾ സംബന്ധിയായ വിഷയങ്ങളിൽ അപ്പോളജറ്റിക് തിയോളജിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന പത്രമാണ്. ഞങ്ങളതിൽ നിരന്തരം ആളുകൾ മാറി മാറി എഴുതുന്ന, അതുപോലെ യുക്തിവാദികൾ പലരും വിശ്വാസം സ്വീകരിച്ചു വന്നൊരു കാലമാണ്. നാരായണൻ പേരിയ, ജെയിംസ് മുണ്ടക്കയം, ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പേര് ആ ഇടയ്ക്ക് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വരാൻ അതിലെ എഴുത്തുകൾ കാരണമായിട്ടുണ്ട്. ഇനി നിരീശ്വരന്മാർക്ക് ഒരു ഹൈപ്പ് കിട്ടുന്നത് ശ്രീ രവിചന്ദ്രന്റെ വരവോടുകൂടിയാണ്. രവീന്ദ്രൻ വരുന്നു, അദ്ദേഹം വേറൊരു രീതിയിൽ യുവാക്കളെ കയ്യിലെടുക്കുന്നു, അദ്ദേഹത്തിന് നല്ല ഓഡിയൻസിനെ കിട്ടുന്നു, അദ്ദേഹം പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നു. അപ്പൊ ഞാനൊക്കെ ആദ്യം വിജേന്ദ്രൻ ചെയ്തത് രവീന്ദ്രനും ഇവരെ പോലൊക്കെ തന്നെ പോകത്തേ ഉള്ളൂ, അത് ഓട്ടം കിട്ടൂല എന്നാണ് ധരിച്ചത്. എന്നാലും ഈ രവീന്ദ്രൻ സ്വീകരിക്കപ്പെട്ടു, കൂടുതൽ സ്വീകരിക്കപ്പെട്ടു. ശ്രീ രവീന്ദ്രനെ അടുത്ത് പരിചയപ്പെടുന്നത് തിരുവല്ലയിൽ വന്നൊരു മീറ്റിംഗിലാണ്. ആ മീറ്റിംഗിൽ ഇന്നത്തെ പോലെ ഈ ചുങ്കപ്പാറ സംഭവം നടക്കുന്ന കാലമാണ്. ജിഹാദികള് ഫാസിമാരെയൊക്കെ ഉപദ്രവിച്ച് അവരെ വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന കാലത്ത് യുക്തിവാദികളുടെ മീറ്റിംഗ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബിലിവേ ചർച്ചിന്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഞാനും ആനിക്കാടും ഒക്കെ ഉണ്ട്, അത് കേൾക്കാനായിട്ടുണ്ട്. കേൾക്കാനല്ലേ, ഞങ്ങളൊരു സെമി സംഘാടകരാണെന്ന് വേണേൽ പറയാം, അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ യുക്തിവാദികൾ കുറെ പേരുണ്ട്, ആ കൂടെ വന്ന ഒരാളാണ് ഈ അന്ന് ഇദ്ദേഹം ഇത്രയും പ്രസിദ്ധനൊന്നും അല്ല. അപ്പൊ ഞാൻ ചെന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു പ്രസംഗം കഴിഞ്ഞപ്പോൾ. അത് പരിചയപ്പെടാൻ കാരണം ഈ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകത്തെ കുറിച്ച് പുള്ളി സംസാരിച്ചു. ചെന്ന് പുള്ളിയോട് സംസാരിച്ച് നേരിട്ട്, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനതൊന്ന് വായിച്ചു, ഓർമ്മയിലില്ല താങ്കൾ പറഞ്ഞതൊക്കെ, ഞാൻ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. നല്ല മാന്യമായ വിധത്തിൽ അദ്ദേഹം പോയി. എന്നാൽ പിന്നീട് കാണുന്നത് ഈ രവിചന്ദ്രൻ അതിശക്തമായിട്ട് യുക്തിവാദ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് വരുന്നതാണ്. നോക്കി നിൽക്കെ രവിചന്ദ്രന്റെ അനുയായികളുടെ എണ്ണം കൂടി. ഞാൻ മുമ്പ് പറഞ്ഞു 10ഓ 70ഓ 100ഓ പേര് കൂടുന്ന ഇവരുടെ വലിയ സമ്മേളനങ്ങളിൽ വിഭിന്നമായിട്ട് രവിചന്ദ്രന്റെ യോഗങ്ങളിൽ 10, 2000, 3000 പേരൊക്കെ കൂടുന്ന മീറ്റിംഗുകൾ തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന കാഴ്ച പിന്നെ നമ്മൾ കണ്ടു. അപ്പോഴാണ് വീണ്ടും സാനൽ ഡമർഗ് രംഗത്ത് വരുന്നത്. ഇപ്പൊ സാനൽ ഡമർഗ് വന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ രവീന്ദ്രൻ എന്തോ കുറഞ്ഞ ഒരാളാണ്, അതിനേക്കാളൊക്കെ കേമൻ ഇദ്ദേഹമാണ്. അതുകൊണ്ട് രവീന്ദ്രനെ ബൈബിൾ അറിയില്ല, ബൈബിൾ അത് അറിയാത്ത കൊണ്ട് വിശ്വാസികൾ അദ്ദേഹത്തെ കളിയാക്കുന്നു, അദ്ദേഹം അത് വിശ്വാസികളുടെ മുമ്പിൽ വഴി കൊടുത്ത് അടിമടിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു നിലയിലേക്ക് സംസാരിക്കുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് കാര്യമായ അറിവ് മറ്റേ രവീന്ദ്രൻ ഇല്ല, അതൊക്കെ കൊണ്ട് അറിഞ്ഞിരിക്കേണ്ട ആളാണ് തന്റെ പിതാവ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലിപ്പ് നമ്മൾ കേട്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം രവീന്ദ്രനല്ല, ഇദ്ദേഹമാണ് കേമൻ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രവീന്ദ്രന്റെ സ്വീകാര്യത ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ യുക്തിവാദികൾക്കിടയിൽ സനലിനില്ല. സനലിനെ അറിയാത്തവരാണ് ഭൂരിപക്ഷം. 11 വർഷമായ അദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾ നോക്കുക, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീ രവീന്ദ്രന്റെ ഒരു വീഡിയോയ്ക്ക് എത്ര പേരുണ്ടെന്നും ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇനി ഈ മേധാവിത്വ വിദ്യത്തിന് തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഓരോ പരിപാടികൾ നടത്തുന്ന വഴിക്കാണ് ഈ കോലായിലെത്തുന്നത്. കോലായിലെ ചർച്ച നമുക്കറിയാം. കോലായിലെ ചർച്ചയിലെ ആദ്യ റൗണ്ടിൽ തന്നെ അദ്ദേഹം ബൈബിളിലെ മിത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ആ ചർച്ചയിൽ എന്നെ അവർ മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു നമ്മുടെ കൂടെ ഒരു ക്രിസ്തീയ പുരോഹിതനുണ്ട്, അദ്ദേഹം സംസാരിക്കും, അപ്പോൾ 10 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയാണെന്ന്. ഞാൻ സ്വാഭാവികമായിട്ട് ചെന്നു, 10 മിനിറ്റ് ഉണ്ടല്ലോ നമുക്ക്. അപ്പം 10 മിനിറ്റ് ഞാൻ അദ്ദേഹത്തെ കൗണ്ടർ ചെയ്തു. ഈ കൗണ്ടർ ചെയ്യുന്നത് അദ്ദേഹം തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇത് വിശ്വാസികളുടെ ഒരു പൊതു സ്വഭാവമാണ്, ഇവര് ഇവാഞ്ചലിക്കൽ പ്രോപ്പഗാണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്, ഇത് ശരിയായ നടപടിയല്ല, വല്ലാതെ അങ്ങ് പുള്ളി ശുഭിതനായി. അപ്പൊ നമ്മളവിടെ ഇവരുടെ കൃതികളുടെയും ചില പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുള്ളൂ, അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അദ്ദേഹം ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചു, ഒരു ചോദ്യം പുള്ളിയോട് ചോദിക്കുക, ആ ചോദ്യത്തിന് പുള്ളി ഉത്തരം പറയും, പിന്നെ അതിനെപ്പറ്റി ചർച്ചയില്ല. അപ്പോഴ് ഞാൻ പറഞ്ഞത് സാധ്യമല്ല, ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ട രീതിയുണ്ട്, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിലില്ല. അപ്പൊ രണ്ടാം ഘട്ടം എന്നെ കൂടെ ഉൾക്കൊള്ളിച്ച് ഒരു ചർച്ച വെക്കാം എന്ന കണ്ടീഷനിൽ ഞാൻ അവിടുന്ന് പോന്നു. ഞാൻ അവിടുന്ന് പോകുന്നതിന് അവർ കൊടുത്ത വ്യാഖ്യാനം എന്നെ താഴേക്ക് ഇറക്കി വിട്ടെന്നാണ്, പുള്ളി കൊടുക്കുന്ന വ്യാഖ്യാനം. എന്നെ ആരും താഴേക്ക് ഇറക്കി വിട്ടില്ല, ഞാൻ തിരിച്ച് പോരുക എന്നുള്ള സന്തോഷത്തോടെ, കാരണം അവിടെ പോയി നമ്മൾ കണ്ടോണ്ടിരിക്കണം. കണ്ടോണ്ടിരുന്നോണ്ടൊരു ദോഷമുണ്ട്, ഇത് വീഡിയോ ആക്കി പുറത്തിറക്കിയാൽ ഇദ്ദേഹം ഇങ്ങനെ നല്ല ഫയർ ചെയ്യുന്നുണ്ട്, അയൽക്കൂടത്തോടെ മിണ്ടാതിരുന്നു എന്നൊരു വ്യാഖ്യാനം വരും. ഞാൻ അവിടുന്ന് പോന്നു. അടുത്ത ദിവസം ശ്രീ ചിന്നാട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് വീണ്ടും ഒരു ചർച്ച വെക്കാം, അദ്ദേഹം വരും. അപ്പൊ ചർച്ചയിലേക്ക് ചെല്ലുമ്പോഴേ സനല് വളരെ അസ്വസ്ഥനായിരുന്നു, അദ്ദേഹം കൊണ്ടുവന്ന വാദങ്ങളൊക്കെ ഏതാണ്ടൊക്കെ തീർന്നു. അന്നും നമുക്ക് ഈ വിധത്തിൽ കാര്യങ്ങൾ അലമ്പിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ആ ഘട്ടത്തിലാണ് നമ്മുടെ സിജോ, ഇവിടെയുള്ള സിജോ ഇടപെടുന്നു. സിജോ ഇടപെട്ടിട്ട് ഓരോന്ന് തിരുത്താൻ തുടങ്ങി. ഇപ്പൊ സിജോ വളരെ നന്നായിട്ടൊരു പേപ്പർ അവതരിപ്പിച്ചു. ഈ പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് തിരിച്ചങ്ങോട്ട് ചോദിച്ചു. ഓരോന്നും ചോദിക്കുമ്പോഴേക്ക് സനൽ പിടിച്ചിരിക്കാൻ പരമാവധി നോക്കും, പൊളിച്ചു കൊടുക്കുമ്പോഴേക്ക് പറയും
അത് നാക്കുപിഴയാണ്. ഈ ഏഴ് തവണയെങ്കിലും ഈ നാക്കുപിഴ വന്നതായിട്ട് അദ്ദേഹം അവിടെ സമ്മതിക്കുന്നുണ്ട്. അത്ര കണ്ട് ഗുരുതരമായ തെറ്റുകൾ അദ്ദേഹം അവിടെ വരുത്തി. പിന്നീട് അന്ന് മുതൽ നമുക്കെതിരെയുള്ള വീഡിയോ ഇവർ ഗ്രൂപ്പിൽ പോയിടും. അവിടെ പോയിട്ട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറയും, നമ്മൾ ഇവരെ വെല്ലുവിളിച്ചു എന്ന് പറയും. നമ്മൾ ഇവരെ വെല്ലുവിളിച്ചിട്ടില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഇവരോട് ഇവരുടെ ചോദ്യങ്ങളും വാദങ്ങളും എല്ലാം ബാലിശ്യമാണ്, പോയി അർത്ഥമുള്ളതല്ല. പിന്നെ ഇവരുടെ വിജയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അണികളുണ്ട്. ഇവരിപ്പോൾ ഇത് കേട്ടിട്ട് ഇത് സന്നദ്ധത കാണും, ഏതെങ്കിലും രൂപത്തിൽ കാണും. സ്വന്തം വിലാസമൊക്കെ വെച്ച് വരാൻ പറ്റില്ല, അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, അദ്ദേഹം താഴെ വരും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഈഗോ എന്ന് പറയുന്നത് കൂടുതൽ കാര്യം പുള്ളിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് പഠിച്ച വഴികൾ, അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് എടുത്ത കാര്യം, അദ്ദേഹം പോയ യാത്രകളെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവാർഡ് കിട്ടിയ കഥകൾ, അല്ലെങ്കിൽ ദേശീയ പ്രസിഡന്റാണ്, അതേപോലെ സംഘടന ദേശീയ പ്രസിഡന്റാണ്. ഈ ദേശീയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുത്താൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാം. അത് അദ്ദേഹത്തിന്റെ പിതാവ് രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ ദേശീയ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ആള് മാർപ്പാപ്പയോടെ സംസാരിക്കുള്ളൂ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ കേട്ടു. പോപ്പിന് ഇംഗ്ലീഷ് അറിയത്തില്ല, ഇത്തരം വിചിത്ര വാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനിയും പോട്ടെ, അതൊന്നും നമുക്ക് ഒരു പ്രശ്നത്തിലേക്ക് എടുക്കണ്ട, ഒത്തിരി നമ്മൾ ചർച്ച ചെയ്തതാണ്. ലാസ്റ്റ് ഘട്ടം ഇദ്ദേഹത്തിന്റെ ഈ തട്ടിപ്പുകൾ, തട്ടിപ്പ് വിരുസ് ഞാൻ സാമ്പത്തിക കാര്യമൊന്നല്ല പറയുന്നത്, എനിക്ക് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരോ അത്രയും ചില അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കാൻ അന്ധഭക്തന്മാരേ ഉള്ളൂ. ആ അംഗങ്ങൾ അത്ര ഉണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. താഴെ വന്നിരിക്കാൻ അത്രമാത്രം ഇത് ദുർബലമായി. അതുകൊണ്ട് ഇടമറുകും മകൻ സനൽ ഇടമറുകും നടത്തിക്കൊണ്ടിരുന്നിരിക്കുന്ന ഇത്തരം വാദങ്ങളൊന്നും തന്നെ വിലപ്പോകുന്ന വാദങ്ങളല്ല. ഏത് കൊച്ചുകുട്ടിക്കും കണ്ണിക്കാവുന്ന വിധത്തിൽ ദുർബലമാണ്. അതിന് ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു, എന്റെ പിതാവ് 40 വർഷം മുമ്പ് എഴുതിയ പുസ്തകം ഇപ്പോഴും മിഷണറിമാരെ അസ്വസ്ഥരാക്കിയാണ്. ഒരു അസ്വസ്ഥതയില്ല, നമുക്ക് എന്താ അസ്വസ്ഥത? അതിനുശേഷമാണ് സനലിന്റെ പ്രസ്ഥാനം താഴേക്കും ക്രൈസ്തവ സഭ മുകളിലേക്കും വളരെ 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 വളർന്നു. അതാണ് സത്യം. അതുകൊണ്ട് വേറെ ആശങ്ക ഒന്നും ഇടില്ല. രണ്ട്, ഇത്തരം അബദ്ധങ്ങളെ ഇന്നും കൊണ്ടുനടക്കാൻ പാവപ്പെട്ട കുറെ വിശ്വാസികൾ, നിരീശ്വര വിശ്വാസികൾ, നിങ്ങളുടെ മതത്തിലെ കുറെ വിശ്വാസികളുണ്ട്, അവരെ ഓർത്താണ് സഹതാപം. അവരിപ്പോ ഈ ചർച്ചയുണ്ടല്ല, ഒരവസരം കൊടുത്ത കയറി വന്നിട്ട് ഞാൻ സനലിനെ കൊണ്ടുവരാം, സനല് ചർച്ചയ്ക്ക് വരും, സനല് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്കത് ചർച്ച ചെയ്യാം, നാളെ തന്നെ ഞാൻ കൊണ്ടുവരും. ഈ പറയുന്ന പുള്ളി അവിടെ ചെല്ലുമ്പോഴേക്ക് സനല് പറയും, എനിക്ക് ഇങ്ങനെ ഒരാളെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ അറിയത്തുപോലും ഇല്ല എന്നുള്ള നിലയിലേക്ക് സംസാരിക്കുന്നത്. ചുരുക്കത്തില് ഇവരുടെ വിജയം എന്ന് പറയുന്നത് ഒരു മതം എന്ന നിലയിൽ അതൊരു വിജയമാണ്. കാരണം ചോദ്യം ചെയ്യപ്പെടാത്ത അനുഗാമികൾ ഉള്ളിടത്തോളം ആ മതത്തിന് വലിയ ക്ഷീണം വരികയല്ല. കാരണം ഈ മതങ്ങളുടെ എല്ലാം ഉള്ളൊരു ഗുണം അവരുടെ ഈ പ്രവാചകൻ അല്ലെങ്കിൽ അവരുടെ ദൈവം അങ്ങനായി കാണുന്ന ആളിനെ അപ്രമാദിത്വമുണ്ട്. സനലിന് ഇവരൊരു അപ്രമാദിത്വം കൽപ്പിച്ചിട്ടുണ്ട്, സനല് പറയുന്നതല്ല ശരി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, സനല് ഇവരുടെ മതത്തിന്റെ ഒരു പ്രവാചകനാണ്, അല്ലെ രവിസി ഒരു പ്രവാചകനാണ്. ഇവരുടെ ആയുധം ഇവരുടെ വേദഗ്രന്ഥം വിക്കിപീഡിയയാണ്. അപ്പോൾ വിശുദ്ധ വിക്കിപീഡിയ തുറക്കുക, അതിന്റെ അധ്യായം ഇത്രയും വായി ഇത് ഭാഗം വായിക്കുക എന്ന് പറയുന്നതിന് പകരം ഇത് അതിന്റെ പുരോഹിതൻ തന്നെ വായിച്ചു കേൾപ്പിക്കുന്നു. വിശ്വാസികൾ അത് കേട്ടിട്ട് അങ്ങനെ തന്നെ ആമേൻ എന്ന് പറയുന്നു. ഇതാണ് എനിക്ക് ഇവരെ കുറിച്ച് മനസ്സിലായ ഒരു കാര്യം. ചുരുക്കത്തില് അങ്ങേയറ്റം ഫലിതം തോന്നുന്ന, അങ്ങേയറ്റം സഹതാപം തോന്നുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് ഈ നിരീശ്വരവാദ മതത്തെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അനിൽ പാസ്റ്റർ. അനിൽ പാസ്റ്റർ വളരെ വിശദമായിട്ട് ഇടമുറക്ക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ വിശദീകരണവും ഏത് നിലയിലാണ് അതിലേക്ക് കടന്നു വന്നിട്ടുള്ളതെന്നും അവരുടെ ആശയ പാപ്പരത്വത്തെ കുറിച്ചും ഒരു ചർച്ചകളിൽ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നതും ഏറ്റവും പ്രധാനമായിട്ട് പാസ്റ്റർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രസ്ഥാനം ഓരോ ദിവസവും താഴേക്ക് പോകുമ്പോൾ ഈ പുസ്തകത്തിന്റെ എഴുത്തിന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സംഘടനകൾ ഏത് സഭ എടുത്തു കഴിഞ്ഞാലും സംഘടനകൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു ഉണർവിന്റെ പ്രത്യാശയുടെ സ്നേഹത്തിന്റെ നിലയിലേക്കുള്ള വളർച്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് തന്നെയാണ് ഇതുപോലുള്ള ചോദ്യങ്ങളും ഒരു ബാലിശമായിട്ടുള്ള പുസ്തകങ്ങളും കടന്നു വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരിക്കലും പ്രതിരോധമല്ല, അത് കൂടുതൽ വളർച്ചയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു സന്തോഷവും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ചരിത്രത്തിലെ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചതിന് ശേഷം ആ വിഷയത്തെക്കുറിച്ചും പാസ്റ്റർ വിശദീകരിക്കുമെന്ന് ചിന്തിക്കുന്നു. നമ്മുടെ അടുത്തായിട്ട് നമ്മുടെ ജോൺ ബ്രദർ ഉണ്ട്. ജോൺ ബ്രദർക്ക് കേൾക്കാമെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ചുരുക്കമായിട്ട്? ഞാനൊരു വർക്കിലാണ്, എനിക്കൊരു 5 മിനിറ്റ് സമയം തരണം പ്ലീസ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
ഫസ്റ്ററോട് ഒരു ചോദ്യമായിട്ട് തന്നെയാണ്. കാരണം ഈ നിരീശ്വരവാദികൾ ഇപ്പോഴും പിന്നെ ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ആ ബുക്ക് മാത്രമായിട്ടുള്ള കാര്യമല്ല, ജനറലി ഉള്ള നടക്കുന്ന ഒരു സംഭവം. ഇവര് വന്ന് പറയുന്നത് നമ്മൾ വിശ്വാസികൾ പൊതുവെ ഏതോ ആരോ എഴുതി വെച്ചിരിക്കുന്നത് വിശ്വസിക്കുന്ന ആളുകൾ, ഇവരെന്തോ സയൻസും ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നത്. ഇനി പറയുന്നത് എത്ര പേരാണ് സയന്റിസ്റ്റുകൾ അല്ലെ അവരെ ഇതുമായിട്ട് എന്തെങ്കിലും പോയിട്ട് ചെയ്തിട്ടുണ്ടോ? ഇവരും വായിക്കുന്നത് മറ്റുള്ളവർ വായിക്കുന്നത് അതേപോലെ വായിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് എഴുന്നള്ളിക്കുന്നു. ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്ന സംഭവം. അതിപ്പോ സനലഡമാർ ആണെങ്കിലോ രവിചന്ദ്രൻ ആണെങ്കിലോ ഡോക്കിൻസ് ആണെങ്കിലോ ഇതൊക്കെ തന്നെ. അല്ല, അവരോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് പിന്നെ അവർ കിടന്നു നിങ്ങൾ വിശ്വസിക്കുന്നു, നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെ അങ്ങ് വിശ്വസിച്ചിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവരേതെങ്കിലും പിന്നെ കാര്യങ്ങൾ പോയിട്ട് അവർ നേരിട്ട് പോയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ പിടിച്ചിട്ടുണ്ട്? എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ലോജിക്കും കാര്യങ്ങളാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നു, അനിൽ കൊടുത്തോട്ടം മാസ്റ്റർ എന്റെ റൂമിൽ അന്ന് ഡിസ്കഷൻ വന്ന ഒരു പയ്യനുണ്ട്, അത് അലക്സോ. ഇവരായിട്ട് വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് പോയതാണ്. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് കായിൻ പിന്നെ നാല് പേരുള്ളപ്പം പിന്നെ ഫാമിങ് ചെയ്തു, അത് കോമൺ സെൻസ് കിട്ടത്തില്ല. എന്തുപറ്റി നാല് പേരുണ്ടെങ്കിൽ ഫാമിങ് ചെയ്യാൻ പറ്റൂല, ഒരാളുണ്ടെങ്കിലും ഫാമിങ് ചെയ്യാമല്ലോ. അപ്പൊ ഇമാതിരിയുള്ള വിഡിത്തങ്ങളൊക്കെ എഴുന്നള്ളിച്ചിട്ടാണ് അത് അവര് വരും പറയുന്ന അതേപോലെ വിഴുങ്ങും. എന്നിട്ട് വന്നിട്ട് പിന്നെ നമ്മളെടുക്ക വന്നിട്ട് അവരേതോ ഏണ്ട് പിന്നെ എന്താ അങ്ങോട്ട് ലോജിക്കലി ഒക്കെ ഭയങ്കര ഉയർന്ന ടീമുകളാണെന്ന് പറഞ്ഞിട്ട് സംസാരം. അപ്പൊ ഇങ്ങനെയുള്ള ഇത് കേൾക്കുന്ന സമയത്ത് പിന്നെ അവരുടെ ആ ഒരു പൊള്ളയായ വാദങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അതാണ് ഞാൻ അനിൽ പാസ്റ്ററോട് ചോദിക്കാൻ ആഗ്രഹിച്ചത്. യുക്തിവാദികളോട് അസഹിഷ്ണുത വേണ്ട, അവർക്ക് അറിവില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അവരുടെ പ്രശ്നം അവരുടെ നേതാവിന് അറിവുണ്ട്, അതുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവർ ചിന്തിക്കുന്നത്. അതായത് അവരുടെ നേതാവിന് എന്തൊക്കെ അറിയാം, അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തു, അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര ശരിയായിരിക്കും. ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് ഈ രവിസി ഇംഗ്ലീഷ് പ്രൊഫസറാണെന്ന് ഓർക്കണം. മറ്റേ ഈ സനല് പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചത്, ആ പുള്ളിയുടെ ശാസ്ത്രമാണ് ഈ രാവിൾ കൂളം പോയിട്ട് ആളുകൾ കേട്ടിരിക്കുന്നത്. അപ്പം ആർട്സ് സബ്ജക്ട് പഠിച്ചിട്ടാണ് ഈ ശാസ്ത്രം ഏതെങ്കിലുമൊക്കെ ഇരിക്കുന്നവർ ഈ ബാലരമയുടെ ഡൈജസ്റ്റ് ഒക്കെ ആയിരിക്കും വായിക്കുന്നത്. അത് വായിച്ചിട്ട് വന്നാണ് അതിലെ പദങ്ങളൊക്കെ ഇങ്ങനെ തട്ടും. അത് കേട്ടിട്ട് ഈ അണികൾ എന്തോ വലിയൊരു സംഭവം ഇവിടെ നടക്കുന്നു. ഞാൻ ഇവരെ കുറിച്ച് കുറെ കൂടെ ഒക്കെ സ്റ്റഫുള്ളവരായിട്ടാണ് ധരിച്ചിരുന്നത്. പക്ഷെ അടുത്തിടപഴകുമ്പോൾ ഇവരോട് അങ്ങേയറ്റ സഹതാപം, ആരെങ്കിലും സുഹൃത്തുക്കൾ താഴെ കേൾക്കുന്നെങ്കിൽ ഞാൻ ഏറ്റവും അധികം സഹതപിക്കുന്ന ഒരു സമൂഹം അറിവിന്റെ കാര്യത്തിലാണ് സഹതപിക്കുന്ന ഒരു സമൂഹമാണ് ഈ നിരീശ്വരന്മാര്. ഒരറിവും ഒരു വിഷയത്തെക്കുറിച്ചും ഇല്ല. പിന്നെ മതങ്ങളെ ചീത്ത പറയുന്നതിലുള്ള അവരുടെ ആ മുൻതൂക്കം, അതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തിട്ട് ഇപ്പൊ നമ്മുടെ റോബിനച്ചന്റെ കാര്യമോ ഇതൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന ചില അഭ്യാസ പ്രകടനങ്ങൾ, അതിനപ്പുറത്ത് ഒരു വിഷയത്തെക്കുറിച്ചും ഡീപ്പായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ട ഒരു കാര്യമില്ല. അവരോട് നമ്മൾ സഹതപിക്കല്ലാതെ വേറെ ഒരു വഴിയില്ല. താങ്ക് യു പാസ്റ്റർ. ഈ പറഞ്ഞതുപോലെ പാസ്റ്റർ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു വ്യക്തി ഒരു ചർച്ചയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം പുസ്തകങ്ങളും ഹിസ്റ്റോറിക്കൽ എവിഡൻസുകളും ഒക്കെ കളക്ട് ചെയ്തിട്ട് പോകുമെങ്കിൽ ഇവരുടെ ഒരു എഴുത്തുകളെ പുസ്തകങ്ങളെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വിക്കിപീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ചില ഏതെങ്കിലും ആരെങ്കിലും എഴുതിവിട്ട ഏതെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് ഇവരുടെ പല പ്രസ്താവനകളും ചർച്ചകളും പോകുന്നത്. ആധികാരികമായിട്ട് ഇവരിപ്പോ സയൻസ് മാത്രമല്ല യുക്തിപരമായിട്ടോ ഹിസ്റ്റോറിക്കലിയോ ഒന്നും ഇവർ ആധികാരികമായിട്ടുള്ള ഒരു കാര്യങ്ങളെയും പ്രെഫർ ചെയ്യാതെയാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും പാസ്റ്റർ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ട്, ഇവരെ കുറിച്ച് സഹതാപം മാത്രമാണ് ശരിക്കും തോന്നുന്നത്. ഓക്കെ, താങ്ക് യു നിബു ബ്രദർ. ഒന്ന് എന്തെങ്കിലും ആഡ് ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ പാസ്റ്റർ ചോദിക്കാനോ ചോദിക്കാം. സംസാരിക്കട്ടെ. കൈൻ ബ്രോ, ജിറിയൽ ബ്രോ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, അടുത്ത ജോസഫ് സാറാണ്. ജോസഫ് സാറിനെ കേൾക്കാമോ? ഹലോ, കേൾക്കാം. അപ്പോ നമ്മുടെ സിജോ സഹോദരൻ വളരെ ആധികാരികവും വ്യക്തവുമായിട്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്രപരമായ എക്സിസ്റ്റൻസിനെ കുറിച്ച് സംസാരിച്ചു. അതിന്റെ പുറത്ത് പ്രത്യേകിച്ച് സംസാരിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. അതിനുശേഷം ബഹുമാനപ്പെട്ട അനിൽ പാസ്വൻ സംസാരിച്ചു. ആ അതിനുശേഷം എനിക്ക് പറയാനുള്ള എനിക്ക് ഇടമുറുകിനെ കുറിച്ചാണ്. ഇടമുറുകെന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ
ഇവിടെയുള്ള രണ്ട് വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളുമായിട്ട് ഇടമർഗിനെ കുറിച്ച് ഞാൻ സംസാരിക്കാനായിട്ട് ഇടവന്നു. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇദ്ദേഹം അവിടുത്തെ തോലാരിക്കുന്നിൽ എന്ന് പറയുന്ന ഒരു യാക്കോബ സഭയിലെ ഒരു പ്രബല കുടുംബത്തിലെ അംഗമായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം ആദിമ കാലങ്ങളിൽ സഭയുമായിട്ട് വളരെയധികം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിനുശേഷം ദുഃഖവെള്ളിയാഴ്ചത്തെ ഞാൻ പറയാൻ കാരണം ഒരു വ്യക്തിപരമായ എന്തോ അകൽച്ചയും കൂടി ഇതിന്റെ പുറയിലുണ്ടെന്ന് പറയാനുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ദുഃഖവെള്ളിയാഴ്ചത്തെ ദിവസത്തില് പ്രസംഗം ഈ ജോസഫ് ഇടമർഗായിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഇദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ ചില ഭേദവിപരീതികൾ കടന്നുകൂടിയിരുന്നു. അതിനെ അവിടുത്തെ ഇടവക്കാരും സഭയുടെ അധികാരിപ്പെട്ടവരും ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇദ്ദേഹത്തോട് സഭയോടുള്ള നിരീസവും ക്രൈസ്തവ വിശ്വാസവും അതൊരു വൈരാഗ്യപരമായ മനസ്ഥിതിയിലേക്ക് രൂപം പ്രാപിച്ചു വന്നു എന്നാണ് എനിക്ക് അവിടെയുള്ള ചില ആധികാരികമായി സംസാരിക്കാൻ കഴിഞ്ഞ വ്യക്തികളിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ജോസഫ് ഇടമർഗ 1961 പ്രസിദ്ധീകരിച്ച ഒരു ഒരു പുസ്തകമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ എന്നാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ള പേര്. അതിനകത്ത് ഒരധ്യായത്തിന്റെ ഒന്നോ രണ്ടോ പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു. അതിനകത്ത് വായിക്കുകയാണ്, എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചിന്തയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് അറ്റത്തെ മലബാർ സുറിയാനിക്കാർ എന്നൊരു ക്രൈസ്തവ ജനവിഭാഗമുണ്ടെന്നും അവരുടെ ഉത്ഭവം ക്രിസ്താബ്ദം ആദ്യ ശതകത്തിൽ തന്നെയാണെന്നും ആദ്യം അറിഞ്ഞപ്പോൾ യൂറോപ്പിൽ അതൊരു അത്ഭുത വാർത്തയായിരുന്നു. ആദ്യകാലത്തെ പാശ്ചാത്യരായ പല ഗവേഷകരും അത് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. കിഴക്കിന്റെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെട്ടിരുന്ന സെന്റ് തോമസിന്റെ പാരമ്പര്യം അവർ അവകാശപ്പെടുന്നത് ഗവേഷകരെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. അവരിൽ പലരും ഗവേഷണത്തിന് വേണ്ടി മുന്നോട്ട് വന്നു. തെളിവില്ല എന്ന് കാരണം പറഞ്ഞ് അവരിൽ ചിലർ നിഷേധിക്കുകയും പക്ഷെ നൂറ്റാണ്ടുകളായി കേരളീയർ വിശ്വസിച്ചു പോരുന്ന ഈ പാരമ്പര്യവും കേരളത്തിലെ പുരാതനമായ ക്രിസ്തീയ സഭയും അങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെയുണ്ടായി എന്ന് പറയുവാൻ ഈ ഗവേഷകന്മാർക്ക് കഴിഞ്ഞില്ല. സെന്റ് തോമസ് കേരളത്തിൽ വന്നില്ല എന്ന് പറയുവാനും വ്യക്തമായ തെളിവുകൾ ഇല്ല തന്നെ. ഈ അടിസ്ഥാനത്തിൽ സെന്റ് തോമസ് ആണ് ആദ്യമായി കേരളത്തിൽ ക്രൈസ്തവ സഭയുടെ സന്ദേശം എത്തിച്ചതെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇദ്ദേഹം കേരളത്തിലെ ക്രൈസ്തവ സഭയെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത്. ഈ വ്യക്തി പിന്നീട് യേശു ക്രിസ്തു ജീവിച്ചില്ല, ജനിച്ചില്ല, മരിച്ചില്ല എന്ന് പറയുന്നതിനകത്തുള്ള സാങ്കിത്യം എന്തുവാണ് എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഇത് വായിക്കാനാണെങ്കിൽ ഇത് ഒത്തിരി ഉണ്ട്, വളരെ രസകരമാണ് ഈ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. പാരമ്പര്യമായി വിശ്വസിക്കുന്ന കേരള ചരിത്രം മുഴുവൻ തന്നെ സഭകൾ വിശ്വസിക്കുന്ന മുഴുവൻ കാര്യങ്ങളായി തമ്മന്റെ വരവ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഇദ്ദേഹം സ്ഥാപിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഇതിനുശേഷം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നതിലുള്ള സാങ്കിത്യം എന്ത്? ഇത് വെറും പേഴ്സണൽ ഗ്രഡ്ജ്, വ്യക്തിവൈരാഗ്യം, അതുപോലെ തന്നെ അപകർഷത തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഒരു തരം അവേർഷൻ അല്ലേ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. അതായത് സാർ നിരീക്ഷിച്ച ശരിയാണ്, സെന്റ് തോമസിന്റെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയായിരുന്നു. തീരെ ചെറിയ വലിപ്പം കുറഞ്ഞൊരു പുസ്തകമാണ്, നമ്മുടെ തമ്പിയുടെ ഹൃദയം എന്നൊക്കെ പറഞ്ഞ ട്രാക്റ്റ് പോയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അത് കഴിഞ്ഞിട്ടാണ് യേശു ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് വേറൊരു പുസ്തകം എഴുതി. അത് കഴിഞ്ഞാണ് ഈ പറയപ്പെട്ട സാധനം പ്രസിദ്ധം ചെയ്യുന്നത്. അപ്പോ അതെല്ലാം അന്നേ കണ്ണിക്കപ്പെട്ടതാ. ഇതൊന്നും ഒരു സംഭവം ഒന്നുമല്ല, നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യവും ഇടമറിന്റെ പുസ്തകത്തിൽ ഇല്ല. അത്രമാത്രം ദുർബലമാണ് ആശയങ്ങൾ. ആ പുസ്തകം കൊണ്ടുവന്ന പുസ്തകം എടുത്ത് വായിച്ചാൽ നമ്മൾ ഇത്രമാത്രം ഇവരൊക്കെ ഈ സമൂഹം ആദരിക്കുന്ന ആളുകൾ, ഈ വ്യക്തിവാദികളെങ്കിലും ഒരു ദൈവമായിട്ടോ വലിയ പുള്ളിയായിട്ടോ കൊണ്ടു നടക്കുന്ന ഒരാള് ഈ രൂപത്തിലൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ നല്ല ചോദിക്കുക, എത്രമാത്രം ദൗർബല്യമാണ് ഇവരെ പഠിപ്പിക്കലുള്ളത്. അപ്പോൾ ജോസഫ് സാർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ്, അദ്ദേഹത്തിനുള്ള ഉണ്ടായ ചില പ്രാദേശിക പ്രശ്നങ്ങളാണ്. ഇനി വേറൊരു കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിൽ നിന്ന്. ഈ നിരീശ്വരന്മാരുടെ ഒരു മൊത്തം സമൂഹം കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ഈ കേരളഭൂഷണ പത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു. ഈ ചെയർ ആകപ്പാടെ അവിടെ അദ്ദേഹത്തെ കയറി ഇരുന്നപ്പോൾ ആരോ പറഞ്ഞു, സാറേ അവിടെ ഇരിക്കുന്ന ആരും ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ല, പെട്ടെന്ന് പെട്ടെന്ന് മാറി ഇവരെല്ലാം കാര്യം പറഞ്ഞു. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് കാണാൻ വേണ്ടി ഇരിക്കുക ചെയ്ത് ഇദ്ദേഹം ഈ ചെയർ മാറിത്തരണം എന്ന് പറഞ്ഞ് കേരളഭൂഷണത്തിൻ്റെ ജോലി തോമസിനോട് ആവശ്യപ്പെട്ടു.
കൊടുക്കം ഇദ്ദേഹം ചേർക്ക മാറി കൊടുത്തു. മാറി കൊടുത്തതിന്റെ അന്ന് പൗരത്വനിൽ ഈവനിങ് ന്യൂസിൽ അത് വന്നു വാർത്തയായി. വാർത്തയായി കഴിഞ്ഞ് യുക്തിവാദിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യമാണിതെന്നുള്ള നിലയിൽ വാർത്ത വന്നു. അപ്പോൾ അതിന് ഈ അടുത്ത കാലത്ത് സനൽ മറുപടി പറയാണ്ടായി. സനൽ മറുപടി പറഞ്ഞത് ഈ സംഭവം തെറ്റാന്നല്ല പറയുന്നു, ഇങ്ങനെ സംഭവം നടന്നില്ലെന്നല്ല. ആ ചെയർ ഓടിയാൻ തുടങ്ങിയപ്പോൾ ആചാര്യെ വിളിച്ച് വീണ്ടും പണിയാൻ പറഞ്ഞെന്നാണ് ഈ പറഞ്ഞു വന്നത്. അപ്പോൾ അത് വാർത്തയാക്കി. അങ്ങനെ ലോകത്താലും ചെയ്യുമോ? ആചാര്യെ വിളിച്ച് ഈ ചെയർ റെഡിയാക്കാൻ പറഞ്ഞെങ്കിൽ വൈകിട്ട് പൗരത്വനി വാർത്ത വരുമോ? അപ്പോൾ ഈ ഏതായാലും കഴിഞ്ഞ ചർച്ചയിൽ ഈ സ്ഥാനത്ത് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്, ഇത് പറയുന്ന എടുത്തു പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസവും ഇടമുറിയിലുള്ള ആളാണ് അദ്ദേഹം. ഈ അല്ലെങ്കിലും നിരീശ്വരന്മാരെ പൊതുവെ എടുത്തവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്നേ ഉള്ളൂ, പിശാചുണ്ടെന്നും അങ്ങനെ ഇരുട്ടിനെ ഭയക്കുന്ന രാത്രിയെ ഭയപ്പെടുന്ന ആ രൂപത്തിലൊക്കെ ഉള്ള ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ അത്തരത്തിൽ ചില ദൗർബല്യങ്ങൾ ഇടമറികളിലും കാണാം. അപ്പോൾ പ്രാദേശികമായി രൂപപ്പെട്ട ചില പ്രശ്നങ്ങൾ, എല്ലാ പള്ളികളിലും ഈ ചേരിതിരിവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമൊക്കെ ഉണ്ട്, ഈ തർക്കം അദ്ദേഹത്തെ ഈ രൂപത്തിലാക്കി. എന്നാൽ പിന്നീട് യുക്തിവാദ പ്രചരണം വഴി കൈവന്ന, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വഴി കൈവന്ന, ക്രൈസ്തവ സഭാ വിരുദ്ധത വഴി കൈവന്ന വലിയ ഫണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് കളം പിടിക്കാൻ കാരണമായി. അപ്പോൾ ഫണ്ട് തരുന്ന യജമാനന്മാരോട് നീതി പുലർത്തിയുള്ള എഴുത്തുകളും രീതികളും ഗവേഷണങ്ങളും പിന്നീടുണ്ടായി. അതാണ് പിന്നീട് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിരണം ഗ്രന്ഥാവലി തുടങ്ങിയ പുസ്തകങ്ങള് ആദ്യമേ ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും നിരണം ഗ്രന്ഥാവലി എന്ന പേരിടുന്നതും ജോസഫ് ഇടമൃഗായിരുന്നു. അതുകൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഇതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം എത്രമാത്രം സഭാചരിത്രവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കാലത്തൊന്ന് ചിന്തിക്കണം. അതെ അതെ, ഈ നിരണം ഗ്രന്ഥാവലി എനിക്ക് പരിചയപ്പെടുത്തുന്ന ഈ ജോസഫ് സാർ തന്നെയാണ് അതിന്റെ കോപ്പികള് അടുത്ത കാലത്ത് ഞാൻ വായിക്കുന്നത്. ശരിയാണ് അദ്ദേഹം പറയുന്നത്. താങ്ക് യു. നമ്മുടെ ജെറിയൽ ബ്രദർ ഉണ്ട്, ജെറിയൽ ബ്രദർ കേൾക്കുന്നുണ്ടോ? യാ യാ ഓക്കെ. ദേവദാസന്മാരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ഇടമറകിനെ ഞാൻ പരിചയപ്പെടുന്ന എൻ്റെ അനുഭവം പെട്ടെന്നൊന്ന് പറയാം. ഞാൻ ഇടമറുക എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ വർഷത്തിലാണ്. ആ സമയത്ത് ഞങ്ങളുടെ ലൈബ്രറിയിൽ ഇടമറുകിൻ്റെ ചില പുസ്തകങ്ങൾ, അതിൻ്റെ ടൈറ്റിലുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാൻ ആ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് എടുക്കുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ സീനിയേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികൾ, സഹോദരന്മാർ തന്നെയാണ്, അവരെന്നെ അതിൽ നിന്ന് വിലക്കുവാനിടയായി. ഒരു പുതിയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അത്തരം പുസ്തകങ്ങൾ വായിക്കരുത്, അത് ഒരു തെറ്റായ പ്രവണതയിലേക്ക് നയിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ട് അവർ അതിൽ നിന്ന് എന്നെ വിലക്കി. ആ പുസ്തകങ്ങൾ ബൈബിളിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇടമറുക എഴുതിയ ചില പുസ്തകങ്ങളായി. അതിൻ്റെ ടൈറ്റിലുകൾ കൃത്യമായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നീട് ഇടമറുകിനെ കുറിച്ച് ഞാൻ വായിക്കുകയും അറിയുകയും ചെയ്തു. ആ വ്യക്തി ആരാണെന്ന് എനിക്ക് പരിചയമുണ്ടായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുന്നത് ഈ അടുത്ത കാലത്ത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ക്ലബ് ഹൗസിൽ ഇടമറുകും സനൽ ഇടമറുകും ഒരു ചർച്ചാ വിഷയമായി തീർന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ വിശ്വാസത്തെ ഹനിക്കുന്നതായ ഒന്നും ഇതിലുണ്ടെന്ന് തോന്നിയില്ല. ഇപ്പൊ അനിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചർച്ച ചെയ്യത്തക്ക യോഗ്യതയുള്ള ഗൗരവതരമായ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഇടമറുക, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം എന്ന് പറയുന്ന ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകത്തിൽ ഉന്നയിക്കുന്നതേ ഇല്ല. രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്തിട്ട് അത് രണ്ടും സിമിലർ ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും ഉത്ഭവം ഒന്നാണ് അല്ലെങ്കിൽ രണ്ടും ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു നിലവാരമാണ് ഇടമറുകിന്റെ ഈ പുസ്തകത്തിലുള്ളത്. സിജോ ബ്രദർ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ചരിത്രകാരന്മാരുടെ രേഖകളെയൊക്കെ ഇടമറുക ഒരു ആധികാരികതയും ഇല്ലാതെ ഇതിൻ്റെ അകത്ത് വിമർശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ള ടാസിറ്റസിൻ്റെയും സ്യൂട്ടോണിയസിൻ്റെയും ഒക്കെ രേഖകളെ ഇടമറുക കേവലം എഴുതി തള്ളുകയാണ്. ഒന്ന് രണ്ട് വാചകങ്ങളിൽ ഇത് ശരിയല്ല എന്നുള്ള നിലയിൽ ഒരു ആധികാരികതയും ഇല്ലാതെ എഴുതി തള്ളുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ
ഞാൻ ഈ പുസ്തകം മുൻപോട്ട് വായിച്ചു വന്നപ്പോൾ ഞാൻ വായിച്ചത് ഇതിന്റെ ഒരു പുതിയ എഡിഷൻ ആണ്, 45-ാമത്തെ എഡിഷൻ ആണ് ഞാൻ വായിച്ചത്. അതായത് 2019 പ്രിന്റ് ചെയ്ത പുസ്തകമാണ്. ഇതിന്റെ അവസാനത്തിൽ ഇടമറുകിന്റെ പുസ്തകത്തിന് വിമർശനം എഴുതിയ 2-3 വ്യക്തികളെ നമുക്കറിയാം. ഫാദർ ലൂക്ക്, അതുപോലെ ജെ സി ദേവ്സാറ്, തങ്കച്ചൻ പി ഈശോ എന്ന വ്യക്തി, ഇവരെല്ലാം എഴുതിയ വിമർശനങ്ങൾക്ക് മറുപടി എന്നുള്ള നിലയിൽ ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ അനുബന്ധങ്ങൾ ചേർത്തിട്ടുണ്ട്. ആ കൂട്ടത്തില് ഫാദർ ലൂക്കിന് എഴുതുന്ന മറുപടി എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ പ്രത്യേകം ഞാൻ അത് ശ്രദ്ധിക്കാനിടയായി. ഇടമറുക് ഈ ഫാദർ ലൂക്കിനെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പാരഗ്രാഫിൽ പറയുകയാണ്, ഒരാൾ ചിന്തിച്ചും പഠിച്ചുമാണ് യുക്തിവാദിയാകേണ്ടത്. അതിനുശേഷം എഴുതുകയാണ്, യുക്തിവാദികളുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ യുക്തിവാദികളായിക്കൊള്ളണമെന്ന് ശഠിക്കുന്നത് മതത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, യുക്തിവാദി എന്ന് സ്വയം അവകാശപ്പെട്ട ഇടമറുക് തന്നെ എഴുതുന്നതാണ്, ഒരാൾ യുക്തിവാദിയാകേണ്ടത് ചിന്തിച്ചും പഠിച്ചുമാണ്. വീണ്ടും എഴുതുകയാണ്, അച്ഛനെ അന്ധമായി പിന്തുടരരുതെന്ന് യുക്തിവാദികൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആരുടെ മകൻ എന്നതല്ല പ്രശ്നം, ആ ആൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്നാണ് നോക്കേണ്ടത്. ഇതേ വാക്കുകള് ഇടമറുകിന്റെ മകനായ സനലിന്റെ ലൈഫില് ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, തന്റെ പിതാവ് എഴുതി വെച്ച ആ വസ്തുത അനുസരിച്ചല്ല സനൽ ഇടമറുക് ഒരു യുക്തിവാദി എന്ന് സ്വയം അവകാശപ്പെടുന്നത്. പിതാവ് എഴുതി വെച്ച തെറ്റായ കാര്യങ്ങളെ തെറ്റെന്ന് പറയാനുള്ള ധൈര്യം പോലും സനൽ ഇടമറുക് കാണിക്കുന്നില്ല. അതിന്റെ അർത്ഥം അദ്ദേഹവും ഇത് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടല്ല യുക്തിവാദി ആയതെന്ന് തന്നെയാണ്. ഇന്ന് ഈ ക്ലബ് ഹൗസിലൂടെ ബൈബിളിനെയും ക്രിസ്തീയ മാർഗത്തെയും വിമർശിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദ സുഹൃത്തുക്കൾക്കും അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവരാരും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത് യുക്തിവാദികളായവരല്ല. ഒന്നുകിൽ ബൈബിള് വായിച്ചപ്പോൾ ഉണ്ടായ ഏതെങ്കിലും സംശയത്തിന് ഉത്തരം കിട്ടായ നിമിത്തം അവർ ബൈബിൾ തെറ്റാണ് എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ മറ്റു ചിലര്, ഇപ്പോ അനിൽ പാസ്റ്റർ പറഞ്ഞ പോലെ ജോസഫ് ഇടമറുകിന് ചില തെറ്റായ അനുഭവങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നതിലൂടെ നിരീശ്വരവാദികളായി തീരുന്ന ആളുകളും ഉണ്ട്. യഥാർത്ഥത്തിൽ വേദപുസ്തകം പഠിച്ച് അത് തെറ്റാണെന്ന് തെളിഞ്ഞ് നിരീശ്വരവാദികളായ ആളുകൾ തുലോം വിരളമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആരും തന്നെ കാണത്തില്ല, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അനിൽ പാസ്റ്ററിനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ വിധത്തിൽ ചിന്തിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ഇടമറുകിന് സാധിക്കാതെ പോയതാണോ, അതോ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതാണോ എന്നുള്ളതാണ് എന്റെ സംശയം. ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം ഈ പുസ്തകങ്ങളിൽ ഒന്നും തന്നെ ആധികാരികമായ ഒരു രേഖകളും പ്രസന്റ് ചെയ്ത് കോട്ട് ചെയ്ത് എഴുതുന്നില്ല. കേവലം അനിൽ പാസ്റ്റർ ആദ്യം പറഞ്ഞതുപോലെ ഒരു സർഫസ് ലെവൽ, ഉപരിതല നിലവാരത്തിലുള്ള ഒരു ഗവേഷണം എന്ന് മാത്രമേ ഇതിനെ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെങ്കിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് പ്രസിദ്ധ പണ്ഡിതനും ചരിത്രകാരനും മാധ്യമപ്രവർത്തകനും ഒക്കെയാണ്. പത്രപ്രവർത്തകൻ എന്ന് പറയുന്നതിൽ തെറ്റില്ലായിരിക്കാം, പക്ഷെ ഇദ്ദേഹത്തെ ഒരു പ്രസിദ്ധ പണ്ഡിതനായും ചരിത്രകാരനുമായും ഒക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥിതിക്ക്, അതുപോലെ ആ കാലത്ത് വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച് ധാരാളം പുസ്തകങ്ങൾ ശേഖരിച്ചിരുന്നു എന്നാണ് ഇടമറുകിനെ കുറിച്ച് ഞാൻ വായിച്ചിരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ആധികാരികമായ ഗ്രന്ഥങ്ങളൊന്നും പെടാതിരുന്നതാണോ, അതോ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും മനഃപൂർവമായിട്ട് ഈ വിധത്തിൽ ബൈബിളിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതാണോ, അതാണ് എന്റെ ചോദ്യം. മറ്റൊരു കാര്യം ചേർത്ത് പറയുന്നത്, ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ സെന്റ് തോമസിനെ കുറിച്ച് ഉള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിലപാട് അദ്ദേഹം രണ്ടാമത് എഴുതിയപ്പോൾ മാറ്റി, അതുപോലെ ക്രിസ്തുവിനെ കുറിച്ച് ആദ്യം മനുഷ്യനാണെന്ന് പറഞ്ഞ ഒരു ട്രാക്ട് രൂപത്തിൽ ഇപ്പൊ അനിൽ സാറ് പറഞ്ഞതുപോലെ എഴുതി, പിന്നീട് ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് തന്നെ എഴുതി. അതേവിധത്തിൽ ഇടമറുക് കുറച്ചുനാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ
ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നോ? തന്റെ നിലപാട് അങ്ങനെ ഒരു മാറ്റം വരുവാൻ സാധ്യതയുണ്ടായിരുന്നോ? ഇതിനെ കുറിച്ചുള്ള അനിൽ സാറിന്റെ വീക്ഷണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്ക് യു. അതാണ് പറഞ്ഞത്, ഈ ഇടമറകിലൊക്കെ കിട്ടിയ ഒരു സൗകര്യം എന്ന് പറയുന്നത്, ഒന്ന് വേണ്ടുവോളം പണമുണ്ട് അക്കാലത്ത്. അക്കാലത്തിവരുടെ തുടക്കത്തിലില്ല, തുടക്കത്തിൽ കഠിനമായ കഷ്ടപ്പാടിലൊക്കെ പോയവരാണ്. പിന്നെ ഇവർക്ക് പ്രസ് ഒക്കെ സ്വന്തം ഉണ്ടാകുന്നു, പിന്നെ ഇവരുടെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ ചില വലിയ ഫണ്ടിങ് ഇവർ വിദേശത്തു നിന്നൊക്കെ പണം സംഘടിപ്പിക്കുന്നുണ്ട്. യുക്തിവാദ പ്രവർത്തനവും വിദേശത്തൊക്കെ ഇവർ വ്യാപിപ്പിക്കുന്നുണ്ട്. അന്തർദേശീയ തലത്തിൽ യുക്തിവാദി സംഘടനകളൊക്കെ ഫണ്ടിങ് നടത്തുന്നുണ്ട്. അത് ആൻറ്റി കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഫണ്ട് ഇവർ ഒക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയപ്പെട്ട വിധത്തിൽ എഴുതാനൊരു ബുദ്ധിമുട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്നാമത് ഇത് വായിക്കുന്ന ഇവരുടെ അണികൾ മുമ്പേ പറഞ്ഞുള്ള ആണ് ആൾക്കാരാണ്. അപ്പോൾ ഒരു ഭാഗം വായിക്കുക. ഇപ്പം തന്നെ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ, ഈ കൈയിൻ അയാൾ എങ്ങനെയാണ് കൃഷിക്കാരനാകുന്നത്, എങ്ങനെ കൃഷി ഉണ്ടാക്കാൻ പറ്റും, കൈയിൻ കൃഷി ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടെന്നൊരു ഒറ്റ ചെറിയ കാര്യമുള്ളൂ. പക്ഷേ ഇടമറവ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കൊണ്ട് അതിലെന്തോ കാര്യമുണ്ടെന്ന് കരുതി അത് അപ്പാടെ വിശ്വസിച്ചു പോകുന്ന അണികൾ, ചോദ്യം ചെയ്യപ്പെടാത്ത അണികളാണ് മതം എന്ന് ഇവർ പറയുന്നത് കുറേ ശരിയുണ്ട്. ഇവരുടെ ഒരു മതം തന്നെയാണ് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന മതം. അതുകൊണ്ടാണ് മതത്തിന് നേതാവ് ഉണ്ടാകുന്നത്, ആ നേതാവിൻ്റെ വഴിയെ തന്നെ ആളുകൾ പോകുന്നത്, അവരുടെ തെറ്റുകൾ ആരും ചോദിക്കാത്തത്. അപ്പോൾ ആദ്യം ഇടമറ എഴുതി യേശു ഒരു മനുഷ്യനാണ് അത് പറയാൻ ഉദ്ദേശിച്ചത് സുവിശേഷങ്ങളാണ്. സുവിശേഷങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ എടുത്തിട്ട് അതിനെ പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിച്ച് യേശു ഒരു സാധാരണ മനുഷ്യൻ. രണ്ടാം ഘട്ടമാണ് യേശുവിനെ കുറിച്ച് സുവിശേഷത്തിന് പുറത്ത് ചരിത്രപരമായ വിശദീകരണങ്ങളില്ല എന്ന രൂപത്തിൽ രണ്ടാം ഘട്ടം വരുന്നത്. പക്ഷേ ഇടമറ അന്ന് നല്ല വിവരമുള്ള കൃതികൾ വായിച്ചിരുന്നെങ്കിൽ, ഹിസ്റ്റോറിയന്മാരെ ഉദ്ധരിച്ചിരുന്നെങ്കിൽ ഇത് അദ്ദേഹത്തിന് മനസ്സിലായേനെ. പക്ഷെ മനസ്സിലായാലും പ്രയോജനമില്ല, കാരണം ലക്ഷ്യം ക്രിസ്തീയ വിശ്വാസത്തെ ഇകഴ്ത്തി കാണിക്കുക, അതുവഴി ഫണ്ട് സമാഹരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് വിശ്വസിക്കുന്ന അണികളുള്ളിടത്തോളം അവരിതിങ്ങനെ എഴുതൂ. ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഈ രൂപത്തിൽ പുതിയ എന്തെങ്കിലും ഈ ട്രെൻഡിനനുസരിച്ച് എഴുതി വിടുക എന്നതാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്ന ശൈലി. വീണ്ടും ഇതുപോലെ ഒത്തിരി പൊരുത്തക്കേടുകളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ മിക്കവാറും ഒക്കെ തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതര മതങ്ങളെ വിമർശിക്കുന്നതിലും ഒക്കെ തന്നെ ഈ സമീപനം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വസ്തുതാപരമല്ലാത്ത വിമർശനം നടത്തിയാൽ തിരിച്ചറിയാത്ത അണികൾ കൂടെയുണ്ട്, അത് അവരുടെ ബലമാണ്. അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ അദ്ദേഹം ഇപ്പോഴും തുടരുമായിരുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയാണ് സനലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ജോസഫ് ഇടമറകിന് സോഴ്സുകൾ എത്രമാത്രം അവൈലബിൾ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞ പോലെ ഫണ്ടിങ്ങിന്റെ കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ സനലിന്റെ കാര്യവും, സനൽ ഇത്രമാത്രം സോഴ്സുകൾ അവൈലബിൾ ആയി കാലഘട്ടത്തില്, സനൽ ഇപ്പോഴും ആശ്രയിക്കുന്നത് ജോസഫ് ഇടമറകിന്റെ പുസ്തകത്തെയാണ്, ഇനിയും തന്റെ ഇറങ്ങാനുള്ള പുസ്തകത്തെയാണ്. അല്ലാതെ നിലവിലുള്ള ആധുനിക ചരിത്രകാരന്മാരുടെ ഒന്നും ടെക്സ്റ്റിനെ അദ്ദേഹം ആശ്രയിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ആശ്രയിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അപ്പന്റെ വാദങ്ങളെ തള്ളിക്കളയാനോ അതിനെ അത് തെറ്റാണെന്ന് പറയാനോ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഓക്കെ, അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അജയ് ബ്രദറെ, അജയ് ബ്രദറിനെ പറയാൻ. എനിക്ക് ഈ സിജോ ബ്രദർ പറഞ്ഞതന്നെ ഞാൻ പറയാൻ മതി. ആ ജെറിയൽ ചേട്ടൻ പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പോ അന്ന് പഴയ കാലത്ത് ഇത്രത്തോളം സൗകര്യങ്ങള് ഈ ജോസഫ് ഇടമറകിന് മാത്രമല്ല, ചിലപ്പോൾ പുള്ളീനെ ഫോളോ ചെയ്യുന്നവർക്കും അന്നൊക്കെ ഒരു ബുക്ക് ലൈബ്രറിയിൽ പോയി അങ്ങനെയൊക്കെ ഗവേഷണം ചെയ്ത് വായിച്ചാലാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുക. അപ്പൊ സാധാരണ ജനങ്ങളുടെ കയ്യിലൊക്കെ ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വായിക്കാന്നുള്ളതല്ലാതെ അതൊക്കെ ഒന്ന് വേരിഫൈ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ ഉള്ള ധാരാളം അവസരങ്ങൾ പിന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ജെറിയൽ ചേട്ടൻ ചോദിച്ച അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ കൂടെ അത് തിരുത്താൻ ശരിയാകുമോ, തിരുത്താൻ തയ്യാറാകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. കാരണം ഇന്ന് സിജോ പറഞ്ഞ മാതിരി ഇത്രയും സോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളപ്പോഴും അതിനെയൊക്കെ അതിന്റെ നേരെ വെറുതെ കണ്ണടച്ചുകൊണ്ട് പിന്നെ എഴുതിയ ഈ പിതാവ് എഴുതിയ പുസ്തകം മാത്രമാണ് ശരിയെന്ന്, അതായത് പുള്ളി തയ്യാറാവുന്നില്ല. എനിക്ക് തോന്നുന്ന പുള്ളീന്റെ ഒരു ലൈൻ ഓഫ് തിങ്കിങ് പോകുന്നത് പിന്നെ ഓൾറെഡി ഇതിലെ ഗവേഷണമൊക്കെ ചെയ്ത് തന്റെ ഫാദർ എഴുതിയതാണ്, ഇതിനതിൽ കൂടുതൽ ഗവേഷണം ഒന്നും നടത്തേണ്ട ഒരു കാര്യമില്ല എന്നുള്ള ഒരു മനസ്ഥിതി പുള്ളിക്കുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പുള്ളി അതില് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഗവേഷണങ്ങൾ ആ വിഷയത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഇനി പുള്ളി അത് തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെയും ഫാദറിന്റെയും ഫുൾ ക്രെഡിബിലിറ്റി നഷ്ടമാകുമോ
എന്നൊക്കെ ഉള്ള ഒരു ഭയത്തിൽ നിന്നായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു നിലപാട് പിന്നെ എടുക്കാൻ വഴിയില്ല. അപ്പൊ അതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പിന്നെ ഇപ്പം നമുക്കൊരു ഹിസ്റ്റോറിസിറ്റി, ഇപ്പം പഴയ കാലഘട്ടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, യേശുവിന്റെ കാലഘട്ടം അതിനുശേഷം മുന്നോട്ട് എടുത്തു കഴിഞ്ഞാലും, ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് എങ്ങനെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു വേരിഫിക്കേഷൻ മെത്തേഡ് ഹിസ്റ്റോറിയൻസിന്റെ? എനിക്കത് അറിയത്തില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതിനെ അറിയുമെങ്കിൽ ഒരു ഇത് പറയായിരുന്നു, ഒരു ചെറിയ മറുപടി. ജയവർദ്ധന്റെ അതൊരു നല്ലൊരു ചോദ്യമാണ്. ഒരാള് ജീവിച്ചിരുന്നോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സമകാലിക രേഖകൾ, അദ്ദേഹം ജീവിച്ചിരുന്ന ആ സമയത്തെ സമകാലിക രേഖകളാണ് ആദ്യം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ആ ഒരു മെത്തേഡാണ് ചരിത്രകാരന്മാര് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഒരു വ്യക്തി ജീവിച്ചിരുന്നോ, ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സമകാലിക രേഖകൾ എന്തു പറയുന്നു, അതിനുശേഷം അടുത്ത രേഖകൾ എന്തു പറയുന്നു, അതിനോട് അടുത്ത രേഖകൾ എന്തു പറയുന്നു, കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറയുന്നു. ഇപ്പൊ ഞാനിവിടെ വിഷയം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, യേശുക്രിസ്തു ജീവിച്ച് ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം AD 30 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ വിശ്വാസ പ്രമാണങ്ങളാണ് പിന്നീട് റിട്ടേൺ രൂപത്തിലായത്. അതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ഒരു 60-65 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് സഭാപിതാക്കന്മാര്, ക്ലെമന്റിനെ പോലുള്ളവര്, പോളികാർപ്പിനെ പോലുള്ളവർ, ഇഗ്നേഷ്യസിനെ പോലുള്ളവര്, അവരുടെ രേഖകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഇത് ക്രിസ്ത്യൻ സോഴ്സുകളാണ്. ഈ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ സമകാലിക സമയങ്ങളിലുള്ള ജൂയിഷ് ജൂയിഷ് സോഴ്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സെക്കുലർ സോഴ്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് സമകാലിക സോഴ്സുകളെയാണ്, അതിനുശേഷം അതിനടുത്ത സോഴ്സുകളെയാണ്. അങ്ങനെ ഒരു മെത്തേഡാണ് ചരിത്രകാരന്മാര് പിന്തുടരുന്നത്. ഒരാൾ ജീവിച്ചിരുന്നോ എന്നുള്ളത് ചരിത്രപരമായിട്ടാണല്ലോ തെളിയിക്കപ്പെടുന്നത്. പിന്നെ മറ്റൊരു സാധ്യത ആർക്കിയോളജിക്കൽ ഗവേഷണങ്ങളാണ്. ആർക്കിയോളജിക്കൽ ആയിട്ട് പരിശോധനകൾ നടത്തി അദ്ദേഹം ജീവിച്ചിരുന്ന ആ സ്ഥലം, ആ സ്ഥലങ്ങൾ, അത് മാത്രമല്ല പട്ടണങ്ങൾ, അതുപോലെ തന്നെ അന്നത്തെ ഭരണാധികാരികൾ, വ്യക്തികൾ, ആ എഴുത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി ആർക്കിയോളജിക്കൽ ആയിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. വില്യം ഓൾബ്രൈറ്റിന്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഞാന് ഒരു ഹിസ്റ്റോറിക്കൽ മെത്തേഡ് മനസ്സിലാക്കിയതിനനുസരിച്ച് പറയുന്നതാണ്. എന്നെക്കാൾ കൂടുതൽ ഈ വിഷയങ്ങൾ അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയട്ടോ, കുഴപ്പമില്ല. സുജോബ്രദർ, ഇതിന്റെ കൂടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ ഓക്കെ, ഞാൻ കുറച്ചേറെ എല്ലാവരും പറയണത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഇവര് ആക്ച്വലി ഇവര് ഫാദർ ആയിട്ട് വന്നതും ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ സനലി ഡമർഗ് ആയാലും മറ്റുള്ള എല്ലാ നിരീശ്വരവാദികളായാലും ഇവര് ഫാദർ ത്രൂ ആയിട്ട് വന്ന ആൾക്കാരുണ്ട്, പിന്നെ മറ്റുള്ളവർ പുസ്തകങ്ങൾ വായിച്ചു വന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് പക്ഷെ ഇവർക്ക് സ്വന്തമായിട്ട് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ദൈവത്തിൻ്റെതായ ഒരു വിശ്വാസം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഒരു 2-3 വർഷം മുമ്പ് രവി സക്രിയദാസിന്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. അപ്പൊ ആള് ഒരു വലിയ സ്പീച്ച് നടത്തുന്നതിൽ പറഞ്ഞു, ലോകപ്രസിദ്ധനായ റിച്ചാർഡ് ഡോക്കിൻസിനായിട്ട് ഒരു ഡിബേറ്റ്സിന്റെ സമയത്ത് ഇയാളുടെ ഒരു ചർച്ചയില്, ഒരു BBC ചർച്ചയില് റിച്ചാർഡ് ഡോക്കിൻസിന്റെ അടുത്തൊരു പുസ്തകത്തിനെ പറ്റിയിട്ട് രവി സക്രിയദാസ് ചോദിക്കുന്ന ഒരു ഭാഗത്തിനെ പറ്റി വീഡിയോ ആണ് ഞാൻ കേട്ടത്. അപ്പൊ ആള് ചോദിക്കുന്ന സമയത്ത് പുസ്തകത്തിന്റെ പേര് പറയാൻ പറയും രവി സക്രിയദാസ്. അപ്പൊ ആള് പറയും, ഓക്കെ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, ഞാൻ ആലോചിക്കട്ടെ, ഓ ഗോഡ് ഇസ് നോട്ട് കമ്മിങ് ടു മീ. അപ്പൊ പറയും, ഒരു നിരശ്വരവാദി ഒരു പുസ്തകത്തിന്റെ പേര് ഓർമ്മിപ്പിക്കാൻ ദൈവത്തിനെ വിളിക്കുകയാണ്, ഓക്കെ പ്ലീസ് ഗോഡ് പ്ലീസ് ഐ കുഡ് നോട്ട് കം ടു മൈ മൈൻഡ്. അങ്ങനെ പറയുന്ന ആൾക്കാർ എങ്ങനെ നിരശ്വരവാദികളാവണം? ഓക്കെ, ആ സന്ദർഭം അനുസരിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻസ് മാറുന്ന ആൾക്കാരാണ് ഇതിൽ മിക്കവരും ഞാൻ കണ്ടിരിക്കുന്നത്. എന്താണ് സുജോയ്ക്ക് അതിനും പറ്റിയ അഭിപ്രായം? രവി സക്രിയാസിന്റെ അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളുണ്ട്. എല്ലാവരുടെയും ഇപ്പൊ ഇവരുടെ അറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ദൈവത്തെ കുറിച്ചൊരു ബോധ്യമുണ്ട്. ഇവരറിയാതെ തന്നെ ഇപ്പം ഒരു കാല് കല്ലിൽ തട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ആപത്തുകൾ നേരിടുമ്പോഴോ ഓ ദൈവമേ എന്റെ ദൈവമേ എന്നൊക്കെ പറയുന്ന നിരീശ്വരവാദികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കുറെ ആളുകളുണ്ട്. ഇവരുടെ ഉള്ളിൽ അത്തരത്തിലുള്ളൊരു ബോധ്യമുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ ദൈവം അങ്ങനെ ഒരു മനസാക്ഷി വെച്ചിട്ടുണ്ടല്ലോ, ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോൺ ബ്രദർ ഉണ്ടോ? ജോൺ ബ്രദർ എന്തെങ്കിലും പറയാനുണ്ടോ? ബേസിക്കലി അത് മറ്റേ
റിച്ചാർഡ് ഡോക്കിൻസിന്റെ ബുക്കിന്റെ ഫുൾ ടൈറ്റിലിന്റെ ഡിസ്കഷനിലായിരുന്നു സക്സസിനായിട്ട് ഡിസ്കഷൻ ഉണ്ടായത്. അതെ അതെ അതേന്നാണ് എന്റെ ഓർമ്മ. ജോൺ പറഞ്ഞു. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുവാണ്. ഈ അനിബു ബ്രദറിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇടമറകിന്റെ പുസ്തകത്തിലെ ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടു. ഇതാരും ഫോളോ ചെയ്യാൻ പറ്റില്ലാത്ത ഒരു മെത്തേഡാണ്. അദ്ദേഹം ടാസിറ്റസിനെയും സ്യൂട്ടോണിയസിനെയൊക്കെ ഉദ്ധരിച്ചിട്ട് ഇടമറക് പറയുകയാണ്. ക്രിസ്ത്യാനികൾ സ്യൂട്ടോണിയസിന്റെ വിവരണം അദ്ദേഹം കോട്ട് ചെയ്തിട്ട് പറയുകയാണ്. ക്രിസ്ത്യാനികൾ ഉദ്ധരിക്കുന്ന മറ്റൊരു ചരിത്രകാരൻ റോമക്കാരനായ സ്യൂട്ടോണിയസ് ജൂലിയസ് സീസർ മുതൽ ഡൊമീഷ്യൻ വരെയുള്ള റോമർ ചക്രവർത്തിമാരുടെ ജീവചരിത്രം ലഭിച്ചിട്ടുള്ള ഗ്രന്ഥകാരനാണ് അദ്ദേഹം. നീറോയുടെ ജീവചരിത്രം എഴുതുമ്പോൾ താഴെ പറയുന്ന പ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്. ദ്രോഹകരമായ അന്ധവിശ്വാസമുള്ളതും പുതിയതുമായ കൂട്ടം ആളുകളാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആര് സ്യൂട്ടോണിയസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താഴേക്ക് പോവാണ്. ആദ്യത്തെ വാചകങ്ങളിൽ അന്ധവിശ്വാസികളായ ഒരു കൂട്ടം ആളുകളാണ് ക്രിസ്ത്യാനികൾ എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് വ്യക്തമാക്കിയതുപോലെ ഇവിടെ പറയുന്ന ക്രിസ്ത്യാനികൾ എസീനികളോ നസറയനുകളുടെ ഗ്രൂപ്പുകളോ ആയിരിക്കണം. യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ ചരിത്ര അസ്തിത്വം ഇതും തെളിയിക്കുന്നില്ല. സ്യൂട്ടോണിയസിന്റെ ഈ വിവരണത്തെ ഇടമറക് റെഫ്യൂട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ടല്ല. ഒരു ചരിത്രകാരന്മാരും പോലും ഇതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇടമറയതിനെ കുറിച്ച് പറയുന്നത്. ചില ടാസിറ്റസിനെ പോലുള്ളവരുടെ കാര്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ. ചില സമയത്ത് ചില വാദങ്ങൾ ഇടമറക് മുന്നോട്ട് വെക്കുമ്പോൾ ഒരാൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നയാൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഇവിടെ അതുപോലും ഇല്ലാതെയാണ് അദ്ദേഹം സ്യൂട്ടോണിയസിന്റെ ക്രൈസ്തവരെ കുറിച്ചുള്ള പരാമർശത്തെ റെഫ്യൂട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഊഹം നടത്തുകയാണ്. എന്താണ് ഒരു എന്താണ് ഇവിടെ പറയുന്ന ക്രിസ്ത്യാനികൾ എസീനികളാകാം, നസ്രയനുകളാകാം, അങ്ങനെ ആരെങ്കിലും ആകാം എന്നൊരു പരാമർശം അങ്ങനെ നടത്തുകയാണ് അദ്ദേഹം ഒരു തെളിവും ഇല്ലാതെ. ഇത് ഒരിക്കലും ഒരു പഠിതാവോ ചരിത്ര പഠിതാവോ ചരിത്രത്തെ എന്താണ് ഒഫീഷ്യലായിട്ട് അക്കാദമിക്കലായിട്ട് പഠിച്ചിട്ടുള്ളവർ പോട്ടെ, അല്ലാത്ത ആളുകൾ പോലും പിന്തുടരാൻ പറ്റില്ലാത്തൊരു മാതൃകയാണ്. ഇനി ടാസിറ്റസിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന 15-ാം ശതകം വരെ ഒരു ക്രൈസ്തവ ചരിത്രകാരനും ടാസിറ്റസിന്റെ ഈ കാര്യം ടാസിറ്റസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 15-ാം നൂറ്റാണ്ട് വരെ ആരും പറഞ്ഞിട്ടില്ലെന്ന്. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ടാസിറ്റസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര അബദ്ധമാണ് അദ്ദേഹം പറയുന്നത്. ഇനി അത് മാത്രമല്ല 4-ാം ശതകത്തിൽ യുസേബിയസ് അത് പറഞ്ഞിട്ടില്ല. ടാസിറ്റസിന്റെ ഈ രേഖ നമുക്കൊന്ന് ലഭ്യമാണ്. ഒരുപക്ഷെ ഇടമറക അത് വായിച്ചിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഈ സ്യൂട്ടോണിയസിന്റെയും ടാസിറ്റസിന്റെയും ഒക്കെ രേഖകളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രൈസ്തവരെ കുറിച്ചുള്ള പരാമർശത്തെ അദ്ദേഹം റെഫ്യൂട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ടോ ഇന്ന ഇന്ന ചരിത്രകാരന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. അദ്ദേഹം തന്റെ തന്നെ ഒരു ഊഹം നടത്തുകയാണ്. അങ്ങനെ ഒരു ഊഹം നടത്തിയിട്ട് അദ്ദേഹം സ്ഥാപിക്കുകയാണ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ലെന്ന്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്ക് അംഗീകരിക്കാൻ പറ്റും? ഓക്കെ, നിബുലേക്ക് വരാം. ഓക്കെ, ഒരു ചോദ്യമാണ്. അതായത് ലോറൻസ് എം ക്രോസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പറയുന്നത് എന്തെങ്കിലും കാര്യത്തിൽ അറിവില്ലാത്തൊരു ദൈവത്തിന്റെ തെളിവല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ അത് ദൈവത്തിനുള്ള തെളിവല്ല എന്നാണ്. ഐ മീൻ ഇപ്പൊ തേങ്ങയാണോ വെള്ളമാണോ, വെള്ളം ആരാണ് അതിനകത്ത് നിറയ്ക്കുന്നത്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്, ആരാണ് മനുഷ്യന്റെ ബീജത്തിൽ ശ്വാസം മൂതി കയറ്റുന്നത്. അപ്പം ഇതിനുള്ള ഉത്തരങ്ങളൊന്നും സയൻസിന് ചിലപ്പോഴുമല്ല അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പം ഇത് ഇതിനൊന്നും അവർക്ക് സയൻസിന് ഉത്തരവില്ലാതിരിക്കുമ്പോ അത് ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. ഇതിനൊരു ആൻസർ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു നന്നായിരുന്നു. താങ്ക് യു. അതായത് ഒരു കാര്യത്തിന് തെളിവില്ല. ഇപ്പൊ സയൻസിന് ഒരുപാട് കാര്യങ്ങൾക്ക് തെളിവില്ല, അവർക്ക് ഉത്തരങ്ങളില്ല. അപ്പം ഈ പ്രപഞ്ചം ഉണ്ടായി എന്നവര് അവരൊരു തിയറി ഉണ്ടാക്കി അവര് പറയുകയാണ്. ഇപ്പൊ അതായത് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നൊക്കെ അവര് ആദ്യം അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അവർക്ക് ഉത്തരമില്ലെങ്കിൽ അത് ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവാകുമോ എന്നാണ് ചോദ്യം. എങ്ങനെയത് തെളിവാകും? ഒരു കാര്യത്തിനെ കുറിച്ച് ഉത്തരവില്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യമല്ലേ? ഇത് ഇവരുടെ എല്ലാം ഒരു മുടന്തൻ വാദമാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് അവരതിനെ നേരിടുന്നത്. കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ടോ ചരിത്ര രേഖകൾ വെച്ചുകൊണ്ടോ ഒന്നുമല്ല. അപ്പൊ ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ
ബെർട്രാൻഡ് റസൽ പറഞ്ഞു യേശുക്രിസ്തു ജീന്നെങ്കിലും ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് എന്ന് പറഞ്ഞു. ഇന്ന് അത്തരം ഒരു വാദം പിന്തുടരുന്ന ആളുകൾ റിച്ചാർഡ് കാരിയറിനെ പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. വളരെ കുറച്ചാളുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ലോജിക്കൽ അല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, കൃത്യമായിട്ട് തെളിവുകളില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ നിരീശ്വര മതം, ഇപ്പൊ ആദ്യം ഇവിടെ അനിൽക്കൊടിത്തോട്ട സാറ് പറഞ്ഞതുപോലെ അറിവില്ല എന്നുള്ളൊരു പാപ്പരത്തമേ ഇവർക്കുള്ളൂ. മിഖായേലിന്റെ സുവിശേഷം ബൈബിളിൽ ഉണ്ടെന്ന് രവിചന്ദ്രൻ പറഞ്ഞു, അത് കേട്ട് കൈയടക്കുന്ന അണികളെ കണ്ട് എനിക്ക് സഹതാപം തോന്നി. അന്ന് ഈ രവിചന്ദ്രനെ, സനലിടമറകനെയൊക്കെ ഈ ആളുകൾ എന്താ ചിന്തിക്കുന്നത്, ഫാൻസ് അസോസിയേഷനുകൾ എന്താ ചിന്തിക്കുന്നത്, അവർ ഈ വിഷയങ്ങളെല്ലാം വളരെ അഗ്രഗണ്യരാണ്, അവർ ഈ വിഷയങ്ങളെല്ലാം നന്നായി പഠിച്ചിട്ടുള്ളവരാണെന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഇതിന്റെ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ പോലും അറിയത്തില്ല. ബ്രദറൻകാരും ബന്ധുക്കാരും ഉപയോഗിക്കുന്ന ബൈബിള് രണ്ടാണെന്ന് സനലിടമറക് പറഞ്ഞു കളഞ്ഞു. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ അത്രമാത്രം അബദ്ധങ്ങളാണ് ഇവരുടെ വാദങ്ങളിലുള്ളത്. ജോൺ ബ്രദർ എന്തെങ്കിലും പറയാനുണ്ട്? ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയം അവിടെ നിൽക്കട്ടെ. ഇതിനെ കുറിച്ച്, ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഇന്നിപ്പോൾ ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ബാർഡിയർമാരാണ്. അപ്പോ ഞാന് ഈ അടുത്തിടയ്ക്ക് ഒരു ചെറിയൊരു ലേഖനം എഴുതേണ്ട ഒരു ആവശ്യകതയുണ്ടായി. അതിനകത്ത് മൂന്നാല് പുസ്തകങ്ങൾ റെഫർ ചെയ്തതിന് ശേഷമാണ് മാർസിയൻ ഹെർസിയെ കുറിച്ചായിരുന്നു എഴുതിയത്. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച പുസ്തകം ബാർട്ടർമാന്റെ പുസ്തകമാണ്. അതിനകത്താണ് ആധികാരികമായ അമ്മായി യേശു ക്രിസ്തു എന്റെ കാലത്തിന് ശേഷം ഉണ്ടായ ഈ വേദവിരിയത്തെ കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുന്നതും ബാർട്ടർമാനാണ്. അപ്പോൾ ബാർട്ടറിനെ കുറിച്ച് ടെക്സ്റ്റൽ ക്രിറ്റിസിസം ബാർട്ടർമാന്റെ മേഖലയാണ്. അത്രയും വിമർശനാത്മകമായി ഇത് പഠിച്ച ഒരു വ്യക്തിക്ക് പോലും യേശു ക്രിസ്തുവിന്റെ ഹിസ്റ്റോറിക്കൽ യേശു ക്രിസ്തുവിനെ ഡിനൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ ഒരു വാസ്തവം? തീർച്ചയായിട്ടും ജോസഫ് സാറ് പറഞ്ഞതുപോലെ നമ്മളെ ആദ്യത്തെ ഭാഗം എനിക്ക് തോന്നുന്നു ഈ ഇടമുറകിന്റെ ക്രിസ്തു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഒരു വാദത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഇനി ഇപ്പോൾ ജോസഫ് സാറ് പറഞ്ഞതുപോലെ രണ്ട് മേഖലകളാണ് നമ്മൾ ഒന്ന് കുറച്ചുകൂടി ഇത് ചെയ്യുന്നത്. ഒന്ന് ബൈബിളിൽ ക്രിസ്തു, രണ്ട് ഹിസ്റ്റോറിക്കൽ ചരിത്രത്തിലെ ക്രിസ്തുവിനെ കുറിച്ചും ഉള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ജോസഫ് സാറ് പറഞ്ഞതിൻ്റെ അടുത്ത് വളരെ വ്യക്തത കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇവിടെ ബൈബിളിൽ നെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളുടെയും ഒരു ധാരണ ഇതൊരു ഒരു ഒറ്റ പുസ്തകം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് പലപ്പോഴും വരുന്നത്. ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ കുറിച്ചുള്ള ആധികാരികത വരുന്നതിന്റെ കാരണം ഇത് വ്യത്യസ്തമായിട്ടുള്ള എഴുത്തുകാരാൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകങ്ങളെ, പുതിയ നിയമ, പഴയ നിയമം 39 പുസ്തകങ്ങളും പുതിയ നിയമം 27 പുസ്തകങ്ങളെയും ക്രോഡീകരിച്ച് ബൈബിൾ ആയിട്ട് ഒരു പുസ്തക രൂപത്തിൽ വരുന്നതാണ്. പല യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെ ഒക്കെ ഒരു ചിന്ത ഇതൊരു പുസ്തകത്തിൽ എഴുതി ചേർത്തതായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതിന്റെ ആധികാരികത, ഇത് പല വ്യക്തികൾ പല സ്ഥലങ്ങളിൽ ഇരുന്ന് എഴുതിയിട്ടുള്ള അനുഭവങ്ങളും യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരും അതിന്റെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം തൊട്ടടുത്ത കാലഘട്ടത്തിലും ഉള്ളതായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ചരിത്രത്തിന്റെ എഴുത്തിനെ പരിശോധിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രാധാന്യതയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1 ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചരിത്രത്തെ ചമയ്ക്കുന്ന അനേക വ്യക്തികൾ ഉള്ളതുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ ലൂക്കോസ് ഇത് എഴുതുന്നതെന്ന് പറയുകയാണ്. അവിടെ എന്റെ 3:1 വളരെ വ്യക്തമായിട്ട് ആ കാലഘട്ടത്തിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എല്ലാ എവിഡൻസുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലൂക്കോസ് തന്റെ പുസ്തകം എഴുതുന്നത്, തിബറിയോസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ. അപ്പോൾ അവിടെ കൈസരുടെ ഏത് കാലഘട്ടത്തിലാണ് വാണിരുന്നതെന്നും അതിന്റെ 8-ാം ആണ്ടിലാണ് ഇത് സംഭവിച്ചതെന്നും, പൊന്തിയോസ് പിലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുരിത്യ ഗോനിത്യദേശങ്ങളിലും ലുസേനിയസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ യോഹന്നാൻ സ്നാപകൻ
മരുഭൂമിയിൽ വന്ന് യേശുക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ആ ഒരു സംഭവത്തിന്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ്, ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് തന്നെയാണ് ഈ ലൂക്കോസ് സുവിശേഷകൻ എഴുതിയിട്ടുള്ളത്. അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലയിൽ തന്നെ ഈ ലൂക്കോസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തെക്കുറിച്ചും ആ ദേശത്തെ റോമൻ ഭരണത്തിന്റെ ഓരോ പ്രവിശ്യയിൽ വരുന്ന ആളുകളെ കുറിച്ചും ഭരിച്ചിരുന്നവരെ കുറിച്ചും അന്നത്തെ മഹാപുരോഹിതന്മാരെ കുറിച്ചും വളരെ വ്യക്തതയോട് കൂടിയിട്ട് വിവരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം, പുതിയ നിയമത്തിലുള്ള പുസ്തകങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മറ്റ് പല ചിന്താഗതികളും ഒക്കെ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതിന്റെ 100, 500, 1000 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും ബൈബിളിന്റെ അകത്തും തുടർന്ന് അതിനുശേഷം വന്നിട്ടുള്ള ആദിമ സഭാപിതാക്കന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. സിജോ ബ്രദറെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യേശുക്രിസ്തു ഉയർത്ത് ആ അവർക്ക് പ്രത്യക്ഷമായത് അവരുടെ കൈതൊട്ടത് കണ്ടറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അവര് ആ കാലഘട്ടത്തിൽ രക്തസാക്ഷികളായി അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ അനേകരെ സുവിശേഷത്തിലേക്ക് രക്ഷയിലേക്ക് നയിക്കാനായിട്ട് കടന്നു വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് അടുത്ത ഒരു രണ്ടാമത്തെ വിഷയമാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എഴുത്തുകാർ. നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് പുറത്തുള്ള എഴുത്തുകാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെയും കൂടി ഒന്ന് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഈ ലൂക്കോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അത് ഞാനിവിടെ വിഷയം അവതരിപ്പിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യമാണ്. ലൂക്കോസിന്റെ കാര്യം ഉദ്ധരിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ലൂക്കോസ് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അവര് വിശ്വാസ പ്രമാണമായിട്ടുള്ളതാണ്. അത് ഉദാഹരണത്തിന് ലൂക്കോസ് 24:34, കർത്താവ് വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റ് ഷീമോന് പ്രത്യക്ഷനായി. ഈ പറയുന്ന കാര്യം, ഈ കാര്യം വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റു ഷീമോന് പ്രത്യക്ഷമായി, ഇതിനെക്കുറിച്ച് ജോയാക്കിം ജെരമ്യാസ്, അദ്ദേഹം ഒരു ചരിത്രകാരനും പണ്ഡിതനൊക്കെയാണ്, അദ്ദേഹം പറയുന്നത് ലൂക്കോസ് 24:34 പത്രോസിനുണ്ടായ യേശുവിന്റെ പുനരുദ്ധാന പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ലൂക്കോസിന്റെ ഈ സൂചന വളരെ പൗരാണികമായ പാരമ്പര്യം ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ, ലൂക്കോസ് എഴുതുന്ന ഈ പ്രസ്താവന ആദ്യ ക്രൈസ്തവ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷമുള്ള ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടിയായിരുന്നു. ശിഷ്യം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി, ഇന്നയാൾക്ക് പ്രത്യക്ഷനായി എന്ന രീതിയിലുള്ള. അപ്പോ ഇത് പുനരുദ്ധാനത്തെയും ക്രൂശുമരണത്തെയും വളരെ 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 പഴക്കമുള്ളൊരു കാര്യമായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് എന്ന് മാത്രമല്ല, ഇവിടെ എലിയാസ് ബ്രദർ പറഞ്ഞ പോലെ അന്നുണ്ടായിരുന്ന ഭരണാധികാരികളെയൊക്കെ ഉദ്ധരിച്ച് ലൂക്കോസ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ലൂക്കോസിനെ ഉദ്ധരിച്ചുകൊണ്ട് വില്യം റാംസയെ പോലുള്ള ചരിത്ര ഗവേഷകന്മാര്, അത് മാത്രമല്ല ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയൻസ് ആയ ഹാബർമാസിനെ പോലുള്ള, ലിക്കോണയെ പോലുള്ളവരൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എർമാനോ ബാട്ടർമാനോ അത് അംഗീകരിക്കുന്നുണ്ട്. ലൂക്കോസ് ഒരു ചരിത്രകാരൻ തന്നെയാണെന്നാണ് അംഗീകരിക്കുന്നത്. അപ്പൊ ലൂക്കോസിന്റെ മാത്രമല്ല, ആദ്യത്തെ സുവിശേഷമായ മർക്കോസ്, അതുപോലെ തന്നെ മത്തായി, ഇവിടങ്ങളിലൊക്കെ യേശു ക്രിസ്തു ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെ അന്നത്തെ സമകാലിക ചരിത്രത്തിലും അംഗീകരിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ, ബൈബിളിൽ എഴുതപ്പെട്ട ചരിത്രം അതിനു മുമ്പേ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് ആണ് അത് എഴുതിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ തന്നെ അന്നത്തെ സമകാലിക ചരിത്രത്തിൽ ടാസിറ്റസിനെ പോലെയുള്ള, എന്താണ്, താലസിനെ പോലെയുള്ള, സ്യൂട്ടോണിയസിനെ പോലെയുള്ള ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. സഭാപിതാക്കന്മാര് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ക്ലെമന്റൊക്കെ എഴുതുന്ന കാര്യം ഞാനിവിടെ ഉദ്ധരിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സമർത്ഥിക്കുന്നതും തെളിയിക്കുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണത്? യേശു ക്രിസ്തു ജനിച്ചു ജീവിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ബൈബിൾ പറയുന്ന ആ കാര്യങ്ങൾ ചരിത്രത്തിലും സ്വീകാര്യമാണ് എന്ന് പറഞ്ഞാൽ, ബൈബിൾ പറയുന്ന ആ കാര്യം ചരിത്രത്തിൽ നടന്ന കാര്യമാണ്. ബൈബിളിൽ രേഖകൾ ചരിത്ര രേഖകൾ തന്നെയാണ്. ലൂക്കോസ് ഒരു ചരിത്രകാരനാണ്. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സെക്യുലർ ആയിട്ടുള്ള ചരിത്രകാരന്മാരും ഉപയോഗിച്ചിരിക്കുന്നത്. സെക്യുലർ ആയിട്ടുള്ള ചരിത്രകാരന്മാര് മരണം വരെ, ക്രൂശു മരണം വരെ എങ്കിലും അവര് പറഞ്ഞിട്ടുണ്ട്. പുനരുദ്ധാനത്തെ കുറിച്ചാണ് പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ആ കൺഫ്യൂഷനെ കുറിച്ചും എന്താണ് ഈ അന്ധവിശ്വാസം കുറെ കാലത്തിന് ശേഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയുന്നതിനെ ആസ്പദമാക്കി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ബൊക്മിയോൽ പറയുന്നത്, അതുപോലെ തന്നെ
റിലീജിയസ് പണ്ഡിതനായ ആൻഡേഴ്സൺ ഒക്കെ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള സൂചനയാകാം എന്നുള്ളതാണ്. കാരണം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷമായി. അതിനുശേഷം പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാര് പിന്നെ ഇത് പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ആദ്യം ഇവിടെ അത് പറഞ്ഞിരുന്നു, ക്ലെമന്റും ഇഗ്നേഷ്യസും പറയുന്ന കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. അവരിത് പ്രസംഗിച്ചു, പട്ടണങ്ങൾ തോറും നഗരങ്ങൾ തോറും അവരിത് പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. ഭയമില്ലാതെ ഇവരിത് പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇത് എന്തിനെ കാണിക്കുന്നു? അത് എന്തിനെ കാണിക്കുന്നു? പിന്നെ ഇത് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് ഇദ്ദേഹം പറയുമ്പോൾ, ടാസിറ്റസിന്റെ പ്രസ്താവനയിൽ പറയുമ്പോൾ അത് എന്തിനെയാണ് കാണിക്കുന്നത്? അത് പുനരുദ്ധാനത്തെയാണ് കാണിക്കുന്നത്. ഭയമില്ലാതെ ശിഷ്യന്മാര് പിന്നീട് പ്രസംഗിച്ചതിനെയാണ് കാണിക്കുന്നത്. പുനരുദ്ധാനത്തിന്റെ ഒരു ശക്തി, ആ ശക്തി കൊണ്ട് യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്ന് ശിഷ്യന്മാർ പ്രസംഗിക്കുന്നതിനെ ആർക്കും തടയാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ബൈബിളിലെ ക്രിസ്തു തന്നെയാണ് ചരിത്രത്തിലെയും ക്രിസ്തു. ഈ രണ്ട് ക്രിസ്തുവും വിശ്വാസമല്ല. ഫെയ്ത്തിൽ നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന. താങ്ക് യു. നമ്മുടെ ബിനു ബ്രദർ വന്നിട്ടൊന്നും പറഞ്ഞില്ല, ജോസഫ് സലക്കെ വരാം. ബിനു ബ്രദർ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ, സുവിശേഷ പുസ്തകങ്ങൾ കറക്റ്റ് ആണോ അല്ലയോ, ഇങ്ങനെയുള്ള ഒരു ചർച്ച ആധുനിക ലോകത്ത് പ്രസക്തമല്ലാതെയായി മാറിക്കഴിഞ്ഞു. ഇതൊക്കെ ആൾമോസ്റ്റ് എല്ലാവരും അംഗീകരിക്കുന്ന നിലയിലേക്ക് വന്നു. ഇനി ക്രിസ്തു ജീവിച്ചിരുന്നു, ക്രിസ്തു മരിച്ചുയർത്തോ എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അത് ആൾക്കാർക്കുണ്ടായ ഒരു ഹാലൂസിനേഷൻ ആയിരിക്കാം എന്നുള്ള നിലയിൽ മാത്രമാണ് അവർ അവതരിപ്പിക്കുന്നത്. പക്ഷെ നാം ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ പേടിച്ചിരണ്ടാണ് ഈ ശിഷ്യന്മാർ പോയത്. യേശു ക്രിസ്തുവിന് മേലുള്ള പീഡനം കണ്ട് അവർ തിരിച്ചു വന്ന് നിങ്ങൾ ക്രൂശിച്ച ഇവൻ തന്നെ ആയിരുന്നു ക്രിസ്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയണമെങ്കിൽ, അധികാരികളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയണമെങ്കിൽ, ഇത്രയേറെ പീഡനങ്ങൾ ഏറ്റ ഒരു ശരീരം അത് ഉയർത്തെഴുന്നേറ്റത് കണ്ടത് കൊണ്ട് മാത്രമാണ്, അതിൽ നിന്ന് ലഭിച്ച ആത്മശക്തിയിൽ നിന്നാണ്. അപ്പൊ ലോകത്തിന് ചെയ്യാനുള്ളതൊക്കെയും ഒരു മനുഷ്യനോട് ചെയ്താലും അതിനപ്പുറം പ്രശോഭപൂരിതമായ ഒരു ജീവിതമുണ്ടെന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നും കണ്ട് സാക്ഷ്യം ലഭിച്ചവരാണ് ശിഷ്യന്മാർ. അതുകൊണ്ടാണ് ക്രിസ്തീയതയുടെ വളർച്ചയുടെ അടിസ്ഥാനം. മറ്റൊരു കാരണത്തിലും ചരിത്രപരമായി ക്രിസ്തീയത എങ്ങനെ ഭൂമിയിൽ സ്ഥാപിതമായി വളർന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, ശിഷ്യന്മാർ നേരിട്ട് കണ്ടു മരിച്ച ക്രിസ്തു, പീഡനങ്ങൾ പരമാവധി ഏറ്റ ക്രിസ്തു, ആ ശരീരം തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റത് അവർ കണ്ടതാണ്. പിന്നെ ഇടമുറക് രവിചന്ദ്രന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ എൻ്റെയൊക്കെ യുവത്വ നാളുകളിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയും കൂടെയാണ് ഈ ഇടമുറക് എന്ന് പറയുന്നത്. അദ്ദേഹം അന്നൊരു വാനുമായിട്ടൊക്കെ വന്നു തീയിൽ കൂടി നടക്കുന്ന ആചാരങ്ങളുള്ള സ്ഥലത്ത് ഇദ്ദേഹവും ആഴിയൊക്കെ ഇട്ടു നടത്തി കാണിച്ചു. ഞങ്ങളുടെ നാട്ടിൽ വന്നു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ്റെ നാക്കൊക്കെ തുളച്ചു, കവളിൽ കൂടെയും നാക്കിൽ കൂടെയും ഒക്കെ ശൂലം കുത്തുന്ന ഇടങ്ങളിലൊക്കെ അവർ അത് കാണിച്ചു. ഇങ്ങനെ കുറച്ച് സാമൂഹിക പരിവർത്തനം പരത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പുസ്തകം വായിച്ചാൽ അതൊരു ക്വാളിറ്റി ഉള്ള ഒരു പുസ്തകമായിട്ട് നമുക്ക് തോന്നുകയില്ല. അതെന്തോ ഒരു ഡ്രാമ എഴുതുന്നത് പോലെ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു, അവിടെയും ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഇന്ന് ഇവർക്കൊക്കെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം ഉണ്ട്. അതുപോലെ രവിചന്ദ്രൻ സാറിന്റെ എടുത്താലും സനൽ ഇടമുറ ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മാർക്സിസം എന്താണ്, ഡയലക്ടിക്കൽ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം കുറച്ച് ആധികാരികമായി സംസാരിക്കുന്നുണ്ട്, ലോകത്തിന്റെ രാഷ്ട്രീയ ഡെവലപ്മെന്റും ഫ്രഞ്ച് വിപ്ലവവും ഒക്കെ. ശാസ്ത്രം വരുമ്പോൾ ഇവരൊക്കെയും എങ്ങനെയാണ് എനർജി ഉണ്ടായത്, മാറ്റർ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെയും വളരെ ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും. കാരണം ശാസ്ത്രത്തിന് പോലും എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. രണ്ട്, രവീന്ദ്രൻ സാറാണ് യഥാർത്ഥത്തിൽ ബൈബിളിനെ കുറിച്ചും ലോക ചരിത്രത്തെ കുറിച്ചും വ്യക്തമായി സംസാരിക്കേണ്ടത്. കാരണം അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഗ്രാജുവേറ്റും പിള്ളേരെ ഇത് പഠിപ്പിക്കുന്ന വ്യക്തിയുമാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലായാലും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലും ഒരു ഇംഗ്ലീഷ് പഠിച്ചിറങ്ങണമെങ്കിൽ, ഗ്രാജുവേറ്റ് ചെയ്യണമെങ്കിൽ, അദ്ദേഹം എം എ ആണ്, ഞാൻ പറയുന്നത് ഒരു ബി എ ലെവലിൽ പഠിച്ചിറങ്ങണമെങ്കിൽ ബൈബിളിൽ 4 സുവിശേഷമാണ് ഉള്ളതെന്ന് അറിയാത്ത ഒരുവനെ എങ്ങനെ ഡിഗ്രി ലഭിച്ചുവെന്നും അതിൽ മീഖായേലിന്റെ സുവിശേഷം ഉണ്ടെന്ന് പറയുന്ന ഒരുവനെ എങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊടുത്തതെന്നുമാണ് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ബൈബിളും ഇംഗ്ലീഷ് ലാംഗ്വേജും ഹൈലി കോറിലേറ്റഡ് ആണ്. ഇംഗ്ലീഷിന്റെ വളർച്ചയ്ക്ക് ബൈബിളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപോത്ബലകമായിട്ടാണ് വളർന്നത്. ബൈബിള് പഠിക്കാതെ ഒരുവനെ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുക സാധ്യമേ അല്ല.
പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഇംഗ്ലണ്ടിലെ പോയറ്റായിരുന്ന ജോൺ മിൽട്ടൺ എഴുതിയ പാരഡൈസ് ലോസ്റ്റ് ആണ് ഇംഗ്ലണ്ട് ഇംഗ്ലീഷിലെ ഏക മഹാകാവ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് വായിച്ചാൽ തന്നെ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങുന്നതിനേക്കാളേറെ ഗുഡ് ആൻഡ് ഈവിൾ ബാഡ് അതിന്റെ പാരഡൈസ് റീഗെയിനും കൂടെ വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ പ്രസക്തിയും ഒക്കെ വളരെ വ്യക്തമായി മനസ്സിലാകേണ്ട ഒരു വ്യക്തിയാണ് ഈ രവിചന്ദ്രൻ എന്ന് പറയുന്നത്. ഇത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്, അതായത് ബിരുദ തലത്തിലും ബിരുദാനന്തര തലത്തിലും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ബിരുദം എടുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം, വേൾഡ് ഹിസ്റ്ററിയും ബ്രിട്ടീഷ് ഹിസ്റ്ററിയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ സിലബസിന്റെ ഭാഗമാണ്. അപ്പോൾ അതിലും കിട്ടും ഇസ്രായേൽ എവിടെയാണെന്ന് പഠിച്ചിരിക്കണം, ക്രൂസൈഡ്സ് എന്താണെന്ന് പരീക്ഷ എഴുതാതെ, ഫസ്റ്റ് ക്രൂസൈഡ് എന്താണ് സെക്കൻഡ് ഏതെങ്കിലും ഒരു ക്രൂസൈഡിനെ കുറിച്ച് ഒരു എസ് എഴുതാതെ ഒരുവൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ജയിക്കത്തില്ല. അപ്പൊ ഇസ്രായേൽ എവിടെയാണെന്നുള്ളത് അദ്ദേഹം അറിഞ്ഞിരിക്കണം. നെപ്പോളിയന്റെ കോൺക്വസ്റ്റ് ഓഫ് ഈജിപ്തും സുയസ് കനാൽ ഉണ്ടാക്കുന്നതും ഒക്കെ പഠിച്ച് പാസ്സാകാതെ, ലോകമഹായുദ്ധങ്ങളും റിഫോർമേഷൻ എന്താണ്, കാൽവിൻ ആരാണ്, ലൂതറൻ ചർച്ച് എന്താണ്, സ്കാൻഡിനേവിയൻ ചർച്ചസിലെ ഏരിയയിലെ റിഫോർമേഷൻ, ബ്രിട്ടനിലെ ബൈബിൾ ട്രാൻസ്ലേഷൻ, ഇന്ത്യയിൽ എന്താണ് മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ, എന്താണ് കിങ് ജെയിംസ് വേർഷൻ, ഇതെല്ലാം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ഇപ്പോഴും പിള്ളേരെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും വിഡിത്തങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരമാണ്. ഈ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണോ? ലക്ഷങ്ങളാണ് പെൻഷൻ, പെൻഷൻ ആവുന്നത് തന്നെ 100,000 മേളിലുണ്ട് ഒരു കോളേജ് അധ്യാപകന് പെൻഷൻ. അപ്പോൾ സർവീസിലിരിക്കുന്നവൻ എത്ര രൂപയാണ് പൊതുജനത്തിന്റെ പൈസ പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വാരി ഇതുപോലെ ഒരു വിവരവും ഇല്ലാത്ത ഓരോരുത്തരെന്ന് ഇവർ പഠിച്ചിറക്കി വിടുന്ന വിദ്യാർത്ഥികളുടെ ബൈബിൾ നോളജും ചരിത്രപരമായിട്ടുള്ള അറിവും എത്രമാത്രമായിരിക്കാം? അത് സത്യത്തിൽ യു ജി സിയോ ഗവൺമെന്റ് മുൻകൈ എടുത്ത് അധ്യാപകരുടെ നിലവാരം അളക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അനേക വിഡിത്തങ്ങളാണ് നമ്മുടെ രവിചന്ദ്രന്മാരും പറയുന്നത്. തുടർന്നുള്ള ചർച്ചയിൽ ഞാൻ പിന്നീട് പങ്കെടുത്തുകൊള്ളാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ബിന്നു ബ്രദറെ, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തതിന് വളരെ നന്ദി. നമ്മുടെ ജോസഫ് സാർ എന്തോ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നല്ലോ, പറഞ്ഞോളൂ. ഞാന് ഇഗ്നേഷ്യസ് നൂറോനോടെ ഈ സപ്തലേഖനങ്ങളിലെ ഒരു ചെറിയൊരു പാരഗ്രാഫ് ഒന്ന് വായിക്കാനായിരുന്നു. അദ്ദേഹം അത് അദ്ദേഹം തന്നെ 100 അടുപ്പിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്, 100-105 പറയപ്പെടുന്നത്. എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, പിതാവിന്റെയും നമ്മുടെ ദൈവമായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം കഷ്ടപ്പാടുകളെ സ്വയം വരികയും കാലാരംഭം മുതൽ കഷ്ടതകൾക്കായി വിളിക്കപ്പെടുകയും വാടാത്ത മഹത്വം നിത്യമായി അണിയുകയും തന്റെ സ്വയം പൂർണതയിൽ പിതാവാൻ ദൈവത്തിൽ നിന്ന് നേടിയ മാഹാത്മ്യമേറിയ അനുഗ്രഹങ്ങളാൽ ശ്രദ്ധേയമാകുകയും ചെയ്ത ആസിയയിലെ ഹർഷാർഹരായ എഫേസോസിലെ സഭയ്ക്ക് തെയോഫോറസ് എന്ന മർമാലമുള്ള ഇഗ്നാത്തിയോസ് എഴുതിയിരിക്കുന്നു. ഇതാണ് അദ്ദേഹം എഴുതിയത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഫാദർ ജോസഫ് ചീരൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ ഈ വായിച്ചിരിക്കുന്നത്. അപ്പോ ആദിമ ലേഖനങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയാൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിനോട് അടുപ്പമുള്ള ഒരു പുസ്തകമാണ് ഇതാണ്. ആ കാലഘട്ടത്തിൽ തന്നെ എഴുതിയ ഒരു ഇതാണ് ലേഖനങ്ങളാണ് ഇഗ്നേഷ്യസ് നൂറോനോയുടെ ലേഖനം. താങ്ക് യു ജോസഫ് സാർ. നമ്മുടെ ആദിമ കാലഘട്ടത്തിൽ തന്നെ, ആദിമ നൂറ്റാണ്ടിൽ തന്നെ ബൈബിളിനോടൊപ്പം തന്നെയുള്ള എഴുത്തുകളിൽ ഈ കാര്യത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അൽക്കോടിത്തോട്ട് മാസ്റ്റർ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം, ആദ്യത്തെ ഇടമുറകിന്റെ ഈ പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പൊള്ളത്തരങ്ങളും നമ്മൾ വിശദീകരിച്ചു. അതോടൊപ്പം ബൈബിളിലെ യേശു ക്രിസ്തുവിനെ കുറിച്ചും ചരിത്രത്തിലെ യേശു ക്രിസ്തുവിനെ കുറിച്ചും കൂടി പാസ്റ്റർ ഒന്ന് കുറച്ചുകൂടി ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അൽക്കോടിത്തോട്ടം പാസ്റ്റർ ഈ രണ്ട് വിഷയത്തെയും കൂടി ഒന്ന് അഡ്രസ് ചെയ്യണം. പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഹോവാർഡ് ക്ലാർക്ക് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിനെ പ്രത്യക്ഷമായ പരോക്ഷമായ സ്വാധീനിക്കുന്ന പുതിയ നിയമ ഉറവിടങ്ങളുടെ വിശദമായ പരിശോധനയുടെ അനന്തരഫലം.
അവന്റെ ചരിത്രപരമായ അസ്തിത്വവും അമാനുഷികമായ ശക്തിയും അവന്റെ ശിഷ്യന്മാരുടെ ഭക്തിയും യെരുശലേമിൽ റോമൻ ഗവർണറുടെ കയ്യാലുള്ള അവന്റെ മരണത്തിന് ശേഷം ഈ പ്രസ്ഥാനത്തിന്റെ തുടർന്നുള്ള നിലനിൽപ്പിനെയും ഒന്നാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തിൽ റോമിൽ തന്നെ ക്രിസ്തുമാർഗം മേഘത്തട്ടിലേക്ക് പടർന്നു കയറിയതിനെയും സ്ഥിരീകരിക്കുന്നു. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഹോവാർഡ് ക്ലാർക്കാണ് ഈ പറയുന്നത്. പുതിയ നിയമത്തിന് വെളിയിലുള്ള ഉറവിടങ്ങൾ എന്തിനെ തെളിയിക്കുന്നു? പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 1974 പതിപ്പിൽ അതിന്റെ ലേഖകൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതുമ്പോൾ 20,000 വാക്കുകൾ അവനെ വിവരിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് ജോഷ് മക്ഡോവൽ, ക്രിസ്ത്യൻ പ്രമുഖ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആയ ജോഷ് മക്ഡോവൽ പറയുന്നുണ്ട്. 18th നൂറ്റാണ്ടിന്റെ സമാപന സമയത്തും 19th നൂറ്റാണ്ടിലും 20th നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും പല ഗ്രന്ഥകർത്താക്കളും കൃത്യമായും മതിയായ കാരണം കൂടാതെയും യേശുവിന്റെ ചരിത്രപരമായ സാധ്യതയെക്കുറിച്ച് എതിർത്തപ്പോൾ പൗരാണിക കാലത്ത് എതിരാളികൾ പോലും അതിനെക്കുറിച്ച് സംശയിച്ചിരുന്നില്ല എന്നത് ഈ സ്വതന്ത്രമായ വിവരണങ്ങൾ തെളിയിക്കുന്നു. എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിയയിലെ 1974 പതിപ്പിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും എതിർക്കുന്നു, പക്ഷേ പൗരാണികരായ എഴുത്തുകാർക്ക് അതിൽ സംശയമുണ്ടായിരുന്നില്ല. ടാസിറ്റസിന് അതിൽ സംശയമില്ലായിരുന്നു, സ്യൂട്ടോണിയസിന് അതിൽ സംശയമില്ലായിരുന്നു, താലസിന് അതിൽ സംശയമില്ലായിരുന്നു, ഫ്ലൈഗോൺ അതിൽ സംശയമില്ലായിരുന്നു. ഇന്നുള്ള സനൽ ഇടമറകിനും ജോസഫ് ഇടമറകിനും രവിചന്ദ്രനുമാണ് ഈ കാര്യങ്ങളിലൊക്കെ സംശയമുള്ളത്. റിച്ചാർഡ് കാരിയറിനെ പോലുള്ള മിത്തിസ്റ്റുകൾക്കുമാണ് സംശയമുള്ളത്. അല്ലാതെ ഇന്നുള്ള ഈ ആധുനിക കാലത്തുള്ള ട്രെയിനഡ് ആയിട്ടുള്ള, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മക്കെയ്ൻ, ബയൺ മക്കെയ്ൻ എന്ന വളരെ എക്സ്പേർട്ടായ ആർക്കിയോളജിയിലാണെങ്കിലും ഹിസ്റ്ററിയിലാണെങ്കിലും എക്സ്പേർട്ടായ അദ്ദേഹം പറയുന്നത്, ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ചരിത്രകാരന്മാരും യേശു ക്രിസ്തുവിന്റെ ചരിത്രാസ്തിക്യത്തെ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അനിൽ സാറ് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ തുടരുന്നു. അപ്പം പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഹോവാർഡ് മാർഷൽ, പ്രസിദ്ധ ബ്രിട്ടീഷ് പുതിയ നിയമ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുമാർഗത്തിന്റെ സ്ഥാപകൻ യഥാർത്ഥമായി ജീവിച്ചിരുന്നു എന്ന സത്യം സ്വീകരിക്കാത്ത ക്രിസ്തു സഭയുടെ വളർച്ചയെക്കുറിച്ചോ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതിനെക്കുറിച്ചോ അവയുടെ പിന്നിലുള്ള പാരമ്പര്യത്തിന്റെ ഒഴുക്ക് സംബന്ധിച്ചോ വിവരിക്കുന്നത് അസാധ്യം, വിവരണാതീതമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുമാർഗത്തിന്റെ സ്ഥാപകൻ യഥാർത്ഥമായി ജീവിച്ചിരുന്നു എന്ന സത്യം സ്വീകരിക്കാത്ത ക്രിസ്തു സഭ, അതുപോലെ തന്നെ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതും അവയുടെ പിന്നിലുള്ള ട്രഡീഷന്റെ ഒഴുക്ക് സംബന്ധിച്ചോ വിവരിക്കുന്നത് അസാധ്യമാണ്. അത്രമാത്രം ഒഴുക്ക്, സ്രോതസ്സിന്റെ ഒഴുക്ക് നമുക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും മുന്നോട്ട് പോകുമ്പോ മറ്റൊരു പുതിയ നിയമ പ്രൊഫസറായ റോബർട്ട് സ്റ്റെയിൻ ഇങ്ങനെ പറയുന്നു, അക്രൈസ്തവ ഉറവിടങ്ങൾ യുക്തിയുക്തമായി സംശയലേശമന്നെ കുറഞ്ഞ പക്ഷം 3-4 കാര്യങ്ങൾ തെളിയിക്കുന്നു. അതെന്തൊക്കെയാണ്? യേശു ചരിത്ര പുരുഷനായിരുന്നു. 2, നമ്മുടെ യുഗത്തിലെ 1st നൂറ്റാണ്ടിൽ യേശു പലസ്തീനിൽ ജീവിച്ചിരുന്നു. 3, യേശുവിന്റെ മരണത്തിൽ യഹൂദ മേധാവികൾ ഇടപെട്ടിരുന്നു. 4, പൊന്തിയോസ് പീലാത്തോസ് ഗവർണറായിരുന്ന കാലത്ത് റോമക്കാർ യേശുവിനെ ക്രൂശിച്ചു. യേശുവിന്റെ ശുശ്രൂഷ 5 കാര്യങ്ങളാണ്. യേശുവിന്റെ ശുശ്രൂഷ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. അത് യഹൂദ സോഴ്സുകളിൽ അവൻ അന്ധവിശ്വാസത്തെ മന്ത്രവാദം ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അത് ബൈബിൾ പറയുന്നു, അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ ആ രീതിയിൽ പരോക്ഷമായിട്ട് അംഗീകരിക്കുന്നു. പ്രസിദ്ധ പുതിയ നിയമ പണ്ഡിതനായ ആർ ടി ഫ്രാൻസ് പറയുന്നത് കൂടെ ഞാൻ പറയുന്നു. അതുകൊണ്ട് യേശുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചും ജനകീയ പിന്തുണയെക്കുറിച്ചും മരണത്തെ സംബന്ധിച്ചും ഏകദേശ കാലഘട്ടത്തെക്കുറിച്ചും അക്രൈസ്തവ തെളിവുകൾ ദൃഢവൽക്കരിക്കുന്നു. ഇനിയും അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടി പറയണം. മിയാമി യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പ്രൊഫസറായ എഡ്വിൻ യമാവൂച്ചി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തീയ കൃതികളടങ്ങിയ പുതിയ നിയമം നമുക്കില്ലായിരുന്നെങ്കിൽ പോലും ജോസിഫസ്, തൽമൂദ്, അക്രൈസ്തവ കൃതികളിൽ നിന്ന് താഴെ വരുന്ന നിഗമനത്തിൽ എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നു. 1, യേശു യഹൂദ ഉപദേശകനായിരുന്നു. 2, അവൻ രോഗസൗഖ്യവും ബാധയൊഴിപ്പിക്കലും ഭൂതങ്ങളെ പുറത്താക്കലും നടത്തിയിരുന്നതായി വളരെയധികം ആളുകൾ വിശ്വസിച്ചിരുന്നു. അവൻ യഹൂദ നേതാക്കളാൽ തിരസ്കരിക്കപ്പെട്ടു. 4, ടൈബീരിയസിന്റെ ഭരണത്തിൽ പൊന്തിയോസ് പീലാത്തോസിനാൽ ക്രൂശിക്കപ്പെട്ടു. ഈ ലജ്ജാകരമായ മരണം സംഭവിച്ചിട്ടും അവന്റെ അനുയായികൾ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും
ഫലസ്തീന്റെ വിളയിൽ അത് പ്രസംഗിക്കുകയും എ ഡി 64 ആയപ്പോൾ അവർക്ക് റോമിൽ വലിയ ഒരു വലിയ ജനസമൂഹം ഈ വിശ്വാസത്തെ പിന്തുടരുകയും ചെയ്തു. ആറ് രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നാട്ടിലും നഗരത്തിലുമുള്ളവരായി സ്ത്രീകളും പുരുഷന്മാരും അടിമകളും സ്വതന്ത്രരുമായ അസംഖ്യം ആളുകൾ അവനെ ദൈവമായിട്ട് ആരാധിച്ചു വന്നു. ഞാൻ പറയുന്നതല്ല, മിയാമി യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പ്രൊഫസറായ എഡ്വിൻ യമാവുച്ചി സ്ഥാപിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമരേഖകൾ മാറ്റിവെച്ചാൽ പോലും അത് അതിന് പുറമെയുള്ള രേഖകൾ മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പോലും ബൈബിൾ പറയുന്ന പുതിയ നിയമത്തിൽ പറയുന്ന ആ കാര്യങ്ങൾ ചരിത്ര വസ്തുതകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് യമാവുച്ചി പറയുന്നത്. ഓക്കെ, താങ്ക് യു സിജോ ബ്രദർ. രണ്ട് കാര്യങ്ങൾ അഡ്രസ് ചെയ്തു. അനിൽ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? അനിൽ പാസ്റ്ററെ കേൾക്കാമോ? ഫസ്റ്റ് ഇതിലില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ഓക്കെ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും അഡ്രസ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഇടമറക് അദ്ദേഹത്തിന്റെ ഇന്ന് എല്ലാവരും തള്ളിക്കളഞ്ഞ, എന്ന് വെച്ചാൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ തള്ളിക്കളഞ്ഞ ബാലിശമായിട്ടുള്ള ആ അന്നത്തെ കാലത്തുള്ള എഴുത്ത് ആ പുസ്തകത്തെ ഇന്ന് അതിന്റെ ക്രെഡിബിലിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇന്ന് ഇത്രയും സോഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഒരു തെറ്റായിട്ടുള്ള ആശയമോ പുസ്തകമോ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് തെറ്റായിരുന്നു, അതിൻ്റെ അകത്ത് ന്യൂനതയുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു നിലപാട്. എന്നാൽ അത് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും അന്നത്തെ അത്രയും ഒരു സാധ്യതയും തെളിയിക്കാൻ കഴിയാതെ ഒരു വിശദീകരണവും നൽകാതെ അവിടുന്ന് ഇവിടുന്നും പറഞ്ഞ ചില കാര്യങ്ങളെ മറ്റുള്ള കൂടെയുള്ള മുഴുവൻ ആളുകളും തള്ളിക്കളഞ്ഞപ്പോഴും അതിനെ പുറത്തു കൊണ്ടുവന്ന് അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആശയ ദാരിദ്ര്യത്തെയാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം ചെയ്തത്. രണ്ടാമത് നമ്മൾ വിശദീകരിച്ചത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യതയെ കുറിച്ചും തെളിവുകളെ കുറിച്ചുമാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള എഴുത്തുകാരാൽ പല കാലയളവിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടതും പുതിയ നിയമ പുസ്തകങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമ തിരുവെഴുത്തുകളിലെ പ്രവചനങ്ങളിൽ കൂടി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത ഉറപ്പിക്കുന്നതും പുതിയ നിയമ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എവിഡൻസുകൾ ഉൾപ്പെടുത്തി ലൂക്കോസിനെ പോലുള്ള എഴുത്തുകാര് അവിടെ നല്ല രീതിയിൽ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നവരെ കുറിച്ചും അവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സിജോ ബ്രദർ പറഞ്ഞതുപോലെ ബൈബിൾ ഇല്ലായെങ്കിൽ പോലും ആദിമ കാലഘട്ടത്തിലുള്ള എഴുത്തുകാരുടെ എഴുത്തുകളിൽ നിന്നും അന്ന് ബൈബിളിന് പുറത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പുറത്തുള്ളവരുടെ എഴുത്തുകളിൽ നിന്നും പോലും യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിലെ ക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു ജീവിച്ചിരുന്നെന്നും യേശുക്രിസ്തു മരിച്ച് അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ നിലയിൽ ആളുകൾക്ക് പ്രത്യക്ഷരായി എന്നും അവർ വിശ്വസിക്കുന്നു എന്നും അവർ ആരാധിക്കുന്നു എന്നും വളരെ വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര വസ്തുതയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ അകത്തോ എഴുത്തുകളുടെ അടിസ്ഥാനത്തിലല്ല. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ബൈബിളിലും ബൈബിളിന് പുറത്തുള്ളവരാണെങ്കിലും ചരിത്രകാരന്മാരാണെങ്കിലും ജീവിക്കുന്ന സത്യമാണ്. അത് ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചതാണ്. അത് നമ്മുടെ ഇടയിലും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലും ആ നിലയിൽ നമുക്ക് വെളിപ്പെട്ട അനുഭവമാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ തൊട്ടതും കണ്ടറിഞ്ഞതും അനുഭവിച്ചതുമായിട്ടുള്ള ആ ഒരു സത്യത്തെ നമുക്ക് ഏത് നിലയിലാണെങ്കിലും വിശദീകരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.